കുഞ്ഞിനെ ഇത്രയേറെ ലാളിക്കരുത്. ലാളന് ഏറിപ്പോയാൽ അവൾ വഷളാകേ ഉള്ളൂ. അവൾ ഒരിക്കലും അങ്ങനെ ആകില്ല. അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് മക്കളില്ലാത്തതിന്റെ ദുഃഖം അവൾ പരിഹരിക്കുന്നു. അതുകൊണ്ട് എന്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് ഞാൻ അവളെ കണക്കാക്കുന്നത്. അങ്ങനെ തന്നെ വേണം. ദൈവം നമുക്ക് തന്ന നിധിയാണ്. ഈ രാജവംശം നിലനിർത്തേണ്ടത് അവളാണ്. മോൾ ഇതുവരെ എവിടെയായിരുന്നു? എന്താണ് മോളെ? ഇപ്പം പറയില്ല, വരോ? വരാം മോളെ, വരാം. ഇത് കുടിച്ചിട്ട് മനസ്സിലായോ കമ്പരാട്ടി? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത്? കത്രി, നീ പറഞ്ഞത് ശരിയാടി. ഞാൻ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് വീഞ്ഞ് തൊടുക പോലും ചെയ്യാതെ, എന്നോട് രക്ഷ ഉരിയാടാതെ, എന്നെ നോക്ക പോലും ചെയ്യാതെ അദ്ദേഹം പോയി കളഞ്ഞത് കണ്ടില്ലേ? ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? അതോ അടിമയാണോ? കൊണ്ടുപോടി ഇതൊക്കെ. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യടി കത്രി. ആ പെണ്ണെന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ. സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ വിളിക്കാതിരിക്കുമോ? നോക്കിക്കോണം, അതിന്റെ തലയിരിക്കുന്നിടത്ത് കഴുത്ത് വരുമ്പം തമ്പുരാട്ടി പുറത്ത്, അത്ര തന്നെ. നോക്കട്ടെ ഇതിന് മറന്നരുന്നുണ്ടോ? വിദ്യയുണ്ട് തമ്പുരാട്ടി, ഞാൻ പറഞ്ഞത് പിടയ്ക്കാതെന്ന്. സൂക്ഷിച്ചാ ദുഃഖിക്കുന്നു. ദൂരത്തെയുള്ള വഴി നേരത്തെ നോക്കണം. അവളെനിക്കൊരു എതിരാളിയാണെന്ന് ഇപ്പോഴാണ്ടി കത്രി എനിക്ക് മനസ്സിലായത്. വളരെ നന്നായിരിക്കുന്നു മോളെ. മാതാവിനോട് അപേക്ഷിച്ചാൽ തീർച്ചയായും സാധിക്കും. മാതാവിനോട് ഭക്തിയുള്ളവരെ മാതാവ് ഒരിക്കലും കൈവിടുകയില്ല. എനിക്ക് സ്വർണ്ണത്തേക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് തരുമപ്പ? ന്യായമായിട്ടുള്ളത് എന്ത് അപേക്ഷിച്ചാലും മാതാവ് ദൈവത്തിന്റെ പക്കൽ നിന്നും നമുക്ക് വാങ്ങിത്തരും. നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും മാതാവ് നമുക്ക് ആശ്വാസം നൽകും. എന്റെ മോള് എന്നും ദൈവമാതാവിൽ ഭക്തിയുള്ളവളായിരിക്കണം കേട്ടോ. എല്ലാ കഷ്ടപ്പാടുകളും ക്ഷമയോട് സഹിക്കുകയും ശത്രുക്കളോട് ക്ഷമിക്കുകയും എല്ലാം ദൈവം തിരുമനസ്സിന് കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ട്
എന്റെ മോള് പുണ്യത്തിൽ വളരണം പുണ്യത്തിൽ വളരണം ശരി അപ്പ മാതാവിന്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ മാതാവിന്റെ അമ്മയാണെന്ന് തോന്നുന്നു അതെന്തപ്പ മകളിഷ്ടമുള്ളപ്പോരട്ടെ എനിക്ക് വല്ലാതെ വിശക്കുന്നു അതാ ഞാൻ പറഞ്ഞത് അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കണം അല്ലാതെ രക്ഷയില്ല പാടി ആശ്രയം നീയേ
അല്ല മഹാറാണി ജ്ഞാനസുന്ദരിയെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു. എന്താ വിശേഷം? എന്താ മോളെ കണ്ണ് ചുവന്നിരിക്കുന്നത്? മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓ, ഭക്തിയുടെ കണ്ണന്. ഞാന ഇന്ന് മോളുടെ പിറന്നാളല്ലേ. മോളൊക്കെ മറന്നു പോയോ? നമുക്ക് ഈ പിറന്നാൾ ആഘോഷങ്ങളിലൊക്കെ പങ്കുകൊള്ളണ്ടേ? എന്റെ മോളെ വിവാഹവും കൂടെ കണ്ടിട്ട് വേണം അപ്പന്. വേണ്ടപ്പ, എനിക്ക് വിവാഹം ഒന്നും വേണ്ട. സുഖമുള്ള ഞാൻ ഒരിക്കലും അപ്പനെ പിരിഞ്ഞിരിക്കില്ല. എന്തിന് പിരിഞ്ഞിരിക്കണം? അപ്പന്റെ അനന്തരാവകാശിയായി സിംഹാസനത്തിൽ എന്റെ മകക്ക് വേണ്ടി അപ്പൻ ഒരു നല്ല വരനെ അന്വേഷിക്കാൻ പോവുകയാണ്. എന്താപ്പ, ഞാൻ എന്നും കന്നികയായി തന്നെ ജീവിച്ചോളാം. ആ, അക്കാര്യം മാത്രം മോളെ ഇഷ്ടത്തിനോട് അപ്പൻ സമ്മതിക്കില്ല. എന്താണ്, ജനങ്ങൾ കൂട്ടമായി വന്നിരിക്കുന്നു ത്രിമേനിയെ കാണണമെന്ന്. എന്താണ്, എന്താണ് ഈ ബഹളം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പറയും. പൊന്നു തിരുമേനി, കാട്ടിലെ ക്രൂരമൃഗങ്ങൾ നാട്ടിൽ കടന്ന് എല്ലാം നശിപ്പിച്ചു. അടിയങ്ങൾ ജീവൻ ഭയന്ന് ഓടി വരികയാണ്. തിരുവുള്ളം ഉണ്ടായി അവിടുന്ന് അടിയങ്ങളെ രക്ഷിക്കണം. ശരി, നിങ്ങൾ സമാധാനമായി പോകുവിൻ. നാം ഉടനെ തന്നെ പുറപ്പെടുന്നതാണ്. ഒട്ടും ഭയപ്പെടണ്ട. വേഗം വേട്ടയ്ക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഉത്തരവ്. എന്നെ കരളെന്നും കൊല്ലെന്നും വിളിക്കണ്ട. എന്നാ എന്റെ ഒരളെ ഒരല് വിലക്കി കണ്ട എന്റെ പാടിന്റെ കൂടെ തോന്നി. അതെന്താ അപ്പനെ, തിരുമേനി നായാട്ടിന് പോകുന്നുണ്ട്. ഞാനും കൂടെ പോയാലെന്താന്ന് വിചാരിക്കുക. നീ വരുന്നുണ്ട്? ഓ, ഞാൻ വരുന്നില്ല. നീ വരണ്ട. നീ ആൾക്കാരുടെ ആണെന്ന് വിചാരിച്ചേ പലരും തല്ലിക്കൊല്ലും. എന്നാലേ താനും പോകണ്ട. തന്നെ കണ്ടാലേ ആൾ കുരങ്ങാണെന്ന് വിചാരിക്കും. അത്രേ ഇങ്ങോട്ട് നോക്കി. ഞാനേ വേട്ടയ്ക്ക് പോയിട്ട് വരുമ്പോഴേ നിനക്ക് എന്തോ കൊണ്ടുവരണം. സ്വർണക്കിളി വേണം അതോ പൊന്നു വേണം? പൊന്നു മതി. എന്നാ ഞാൻ പറയുന്ന പോലെ നീ പറയണം, കേട്ടോ? ഒരു പരല് ഉരുളം പരല് ഉരുട്ടി ഉരുളയിൽ വെച്ചാൽ ഉരുളുരുളുമോ പലരുളുമോ? ആഹാ, ഇതിനാണോ വിഷമം? കേട്ടോ,
ഒരു പലരുരുളപ്പറ ഒരു പലരു ഒരു പല ഒരു പലരുരു ഒരു പ്രാവശ്യം കൂടെ പറ. ഓ എന്നാ പിടിച്ചോ. ഒരു പരൽ ഉരുളൻ പരൽ ഉരുട്ടി ഉരുളയിൽ വെച്ചാൽ ഉരുളുരുളുമോ പലരുരുളുമോ. ആ വേഗം പറ. ഒരു പലരുരുളം പരൽ ഉരുളിരുട്ടി ഉരുളേ വെച്ചാ ഉരുളുരുളുമോ. മോളെ ഞാനോ എന്താപ്പാ? അപ്പൻ നായാട്ടിനായി കാട്ടിലേക്ക് പോവുക. അപ്പൻ ഒറ്റയ്ക്കോ? കൂടെ പടയാളികളുണ്ട്. അപ്പാ ഞാനും കൂടെ വരും. പെണ്ണുങ്ങൾ നായാട്ടിന് പോയിട്ടുള്ളതായി ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ മോളെ? എന്റെ മോള് വരണ്ട. അവിടത്തെ കല്ലിലും മുള്ളിലും കാറ്റിലും മഴയിലും എന്റെ മോൾ എങ്ങനെ ജീവിക്കും? കൂടാതെ അതിഭയങ്കരങ്ങളായ കാട്ടുമൃഗങ്ങൾ ഉള്ളതാണ് ആ സ്ഥലം. എന്റെ പൊന്നുമോൾ വരണ്ട കേട്ടോ. ഞാൻ അപ്പന്റെ കൂടെ നിന്നോളാം. അന്നേരം കാട്ടുമൃഗങ്ങൾ ഒന്നും പിടിക്കില്ലല്ലോ. കാട്ടുമൃഗങ്ങളുടെ അലർച്ച കേട്ടാൽ എന്റെ മോള് പേടിച്ചു പോകില്ലേ? ഞാൻ ചെവി പൊത്തിക്കൊള്ളാം. ഏതായാലും മോള് പോരണ്ട. കാട്ടിലെ കഷ്ടപ്പാടുകളും ഭയങ്കരതകളും അറിയാൻ വയ്യാഞ്ഞിട്ടാണ് എന്റെ മോൾ അങ്ങനെ പറയുന്നത്. അല്ലപ്പാ. പിന്നെന്താ മോളെ, എന്താണ്? അവള് കുഞ്ഞല്ലേ, ഇതുവരെ തിരുമേനിയെ പിരിഞ്ഞിട്ടുണ്ടോ? മോളെ എനിക്ക് അപ്പനെ പിരിഞ്ഞു ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ. എന്റെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വരും വരും മോളെ. ഭാവിയിൽ മഹാറാണിയായി രാജ്യം ഭരിക്കേണ്ടവളാണ് നീ. ധൈര്യവതിയായിരിക്കും. എന്റെ കൊച്ചമ്മ നിന്നെ യാതൊരു ദുഃഖം അറിയിക്കാതെ നോക്കിക്കൊള്ളൂ. എന്താ മോളെ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലപ്പ. എങ്കിൽ എന്റെ മോള് അപ്പനെ സന്തോഷമായി യാത്രയായിരിക്കും. എന്റെ മോൾ ഒന്ന് ചിരിക്കൂ, അപ്പൻ കാണട്ടെ, അപ്പന്റെ മനസ്സൊന്ന് കുളിർക്കട്ടെ. ഒന്ന് ചിരിക്കൂ. അപ്പന് യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കാൻ എന്റെ പൊന്നുമോള് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാമിനി. എല്ലാം തയ്യാറായിരിക്കുന്നു. ശരി, ഞാനിതാ വന്നു കഴിഞ്ഞു. മോളെ മോളെ. അപ്പ അപ്പൻ പോയിട്ട് വരട്ടെ മോളെ. സമാധാനമായിരിക്കും. അപ്പൻ എത്രയും വേഗം മടങ്ങിവിടും. അപ്പൻ വേഗം മടങ്ങി വരും. അപ്പൻ വേഗം മടങ്ങി വരും മക്കളെ. വേഗം മടങ്ങി വരും. കേട്ടില്ലേ തിരുമേനി പറഞ്ഞേച്ചു പോയത്? അവളെ കല്യാണം കഴിപ്പിച്ച് മഹാറാണിയാക്കി ഇവിടെ വാഴിക്കാൻ പോവുകയാണെന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ? വാഴിക്കാം വാഴിക്കാം. തമ്പുരാട്ടി, ഇതുപോലൊരു സന്ദർഭം ഇനി കിട്ടാനില്ല. എന്താണെന്ന് വെച്ചാ ഉടനെ ചെയ്യണം, ഇല്ലെങ്കിൽ തമ്പുരാട്ടി വെറും അടിമ. അവളെ ഒന്ന് പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. എവിടെയാ മഹാറാണി? അതാ മട്ടുപ്പാവി നിപ്പുണ്ട്. അല്ല മഹാറാണി തിരുമനസ് കൊണ്ട് എന്താ ഇങ്ങനെ തൃക്കൺപാർത്ത് നിൽക്കുന്നത്? കൊച്ചമ്മേ, കൊച്ചമ്മ തിരുമനസിലെ വേനക്കാരി അല്ലേ അടിയൻ? എന്താ കൊച്ചമ്മ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്നോ? ചാടുവാക്ക് പറഞ്ഞ അപ്പനെ മയക്കി സിംഹാസനം തട്ടിയെടുക്കാമെന്നായിരുന്നു നിന്റെ ഭാവം. ഭയങ്കരി. എന്റെ കൊച്ചമ്മ, ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. ഇല്ലില്ല, നിന്നെ മഹാറാണിയാക്കി വാഴിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എടി കത്രി, കൊണ്ട് വാഴി ചെങ്കോരും കിരീടവും. കൊച്ചമ്മേ
കൂടാരത്തിലെ മുറികളെല്ലാം ഭംഗിയായി തേച്ചു കഴിഞ്ഞു. പൊന്നുതമ്പുരാട്ടി മഹാറാണി ജ്ഞാനസുന്ദരി തിരുമനസ്സുകൊണ്ട് അത്രി അവൾ ശരിക്ക് ജോലി ചെയ്യുന്നുണ്ടോ നോക്കിക്കൊള്ളണം. വേദനകൾ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കർത്താവേ, കൊച്ചമ്പുരാട്ടിക്ക് കിറുക്ക് പിടിച്ചോ? കിറുക്കല്ല അന്തോണി, കൊച്ചമ്പുരാട്ടി ചെയ്യേണ്ട ജോലിയല്ല ഇതൊന്നും. അടിയും ചെയ്തോളാം, ഇങ്ങോട്ട് വന്നാട്ടെ. വേണ്ട അന്തോണി, ഇത് ഞാൻ തന്നെ ചെയ്യണം. എന്തിനു? ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമായി കൊള്ളട്ടെ. സ്വർഗത്തിലെ മാലാകുമാരെക്കാളും പുണ്യവതിയായ കൊച്ചമ്പുരാട്ടി എന്ത് പാപം ചെയ്തിട്ട്? വേണ്ട, ഇങ്ങോട്ട് വന്നാട്ടെ. അവിടുന്ന് അരമനയിലേക്ക് പോയാട്ടെ. അടിയൻ ഇതെല്ലാം ചെയ്തോളാം. അടിയൻ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. കൊച്ചമ്മ എന്തിനെന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന് എനിക്കേ അറിഞ്ഞുകൂടാ. വെല്ലിയമ്പുരാട്ടി കരയാതെ കൊച്ചമ്പുരാട്ടി, മക്കളില്ലാത്ത അവർക്ക് എങ്ങനെ മനസ്സിൽ ഉണ്ടാകും? നീ പറയുന്നത് കൊച്ചമ്മ എങ്ങനെ കേട്ട? അടിയനെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. വേണ്ട, നീ പൊയ്ക്കോ. നീ എന്തിനു വെറുതെ അപകടം വരുത്തി വെക്കുന്നു? പൊയ്ക്കൊള്ളു, ഇവിടെ നിന്ന് സംസാരിക്കണ്ട. ഇല്ല ഇല്ല, അടിയനെ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അടിയന് ഈ ജോലി എല്ലാം ചെയ്തു തീർത്തോളാം. കൊച്ചമ്പുരാട്ടിക്ക് ഇതിലൊന്നും പരിചയമില്ല. ഇങ്ങോട്ട് തരൂ. സാരമില്ല കൊച്ചമ്പുരാട്ടി, ഇതേ അടിയൻ ആരും അറിയാതെ വർക്കെ കളഞ്ഞിവിടെ വൃത്തിയാക്കിയേക്കാം. എന്താടി, എന്താണെന്നാ ചോദിച്ചത്? ഇവള് കാലി തെറ്റ് വീണതാണ് തമ്പുരാട്ടി. എന്താടി എന്താടി കൊച്ചു തമ്പുരാട്ടി മിഴിച്ചു നിൽക്കുന്നത്? ക്ഷമിക്കണം കൊച്ചമ്മേ, ഞാൻ ക്ഷമിക്കണം. ആട്ടിൻതോൾ ധരിച്ച ചെന്നായി കള്ള പുണ്യാളത്ത് തോട്ടത്തിൽ പോയി ചെടികൾക്ക് വെള്ളം ഒഴിക്കാം. പോയി തമ്പുരാട്ടി. കള്ളിച്ചോരയില്ലാതെ ആ കൊച്ചു തമ്പുരാട്ടിയോട്. രാന്തോണി, എന്തോ ആരാണ് ഇവിടുത്തെ റാണി? ഞാനാണോ എവിടാണോ? അത് കൊച്ചമ്പുരാട്ടി തന്നെ. രണ്ടാമ്പുരാട്ടി അവൻ പറഞ്ഞത്? അല്ലല്ലല്ല, വല്യമ്പുരാട്ടി തന്നെ. ഇന്നു മുതൽ നിനക്ക് കൊട്ടാരത്തിനകത്ത് ജോലിയില്ല, പുറത്തുള്ള ജോലി നോക്കിയാൽ മതി. പോ. അടിയന് കൊട്ടാരത്തിൽ ജോലിയില്ലേലും ആ കൊച്ചു തമ്പുരാട്ടിയായിട്ട് കഷ്ടപ്പെടുത്തിയ കർത്താവ് ചോദിക്കും കേട്ടോ. കർത്താവിനോട് ഞങ്ങൾ പറഞ്ഞോളാം, ഇപ്പൊ പോയാട്ടെ. പ്രജാലക്ഷങ്ങൾ ഒരു നോക്ക് കാണുവാൻ, കണ്ട് കണ്ണും കരളും കുളിർപ്പിക്കുവാൻ കാത്തിരിക്കുന്ന രാജകുമാരി അടിമ വേല ചെയ്യുന്നു. അയ്യോ അയ്യോ, ഇതെന്തൊരു വിധിവിലാസം! Thank you.
സ്വർണ്ണ തലകയിൽ അമൃതത്ത് കഴിക്കേണ്ടെന്ന രാജകുമാരിയെ കേവലം നായിയേക്കാൾ ഹീനമായ അവസ്ഥയിലാക്കിയ ആ രണ്ടാനമ്മ ഒരു മനുഷ്യ സ്ത്രീയാണ്. അതോ മൃഗമോ? അവൾ അവൾ പിശാചാണ്. രക്തങ്ങൾ പതിച്ച സ്വർണമഞ്ചത്തിലെ പട്ടുമെത്തിയിൽ ശയിക്കേണ്ടുന്ന ആ പൂവൻ മേനി പരിപരുത്ത വയ്ക്കോലി. ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പനറിഞ്ഞ ഹൃദയം പൊട്ടി കരഞ്ഞു പോകും. കൊച്ചമ്മയെ കൊന്നുകളയും. വേണ്ട ആന്തോണി, നീ പൊയ്ക്കോ. അപ്പൻ വരുമ്പോ ഈ വിവരം ഒന്നും പറയരുത്. നീ പറയുന്നു എങ്ങനെ പറയാതിരിക്കും കൊച്ചുമ്പരാട്ടി? അരുത്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും പറയരുത്. പറയല്ലെന്ന് ശപഥം ചെയ്യണം. കൊച്ചുമ്പരാട്ടി പറയൂ ആന്തോണി, പറയല്ലെന്ന് പറയൂ.
ദമ്പരാട്ടി, ഇങ്ങനത്തെ പുണ്യം കൊണ്ടിരുന്നാൽ ഈ ലോകത്തിൽ ജീവിക്കാൻ ഒക്കില്ല. ദുഷ്ടമൃഗങ്ങളെ വേട്ടയാടാൻ വലിയ തിരുമേനി കാട്ടിൽ പോയിരിക്കുന്നു. കൊട്ടാരത്തിലുണ്ട് ദുഷ്ടമൃഗങ്ങൾ. കാട്ടുമൃഗങ്ങളുടെ ശല്യം മിക്കവാറും ഒതുങ്ങി, ജനങ്ങളും ശാന്തരായി. നമുക്കിനി കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ഉത്തരവ്. ഇതാദ്യമായിട്ടാണ് എന്റെ മകളെ പിരിഞ്ഞ് ഞാൻ കഴിയുന്നത്. പാവം, അവളും വിഷമിക്കുന്നുണ്ടാവും. ഉടനെ തന്നെ അവൾക്ക് അനുരൂപനായൊരു വരനെ കണ്ടുപിടിക്കും. നമ്മുടെ സിമയോൻ രാജാവിനെ അതിസമർത്ഥനായ ഒരു പുത്രനുണ്ടെന്ന് കേട്ടു. അതൊന്ന് അന്വേഷിക്കാം. നമ്മുടെ സുഹൃത്തായ ഫിലിപ്പ് രാജാവിന്റെ എഴുത്ത്. എന്താ വിശേഷം? അദ്ദേഹത്തിന്റെ മകളെ നമ്മുടെ മകൻ ഫിലേന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് സമ്മതമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കണമെന്ന്. രൂപവതിയും ഗുണവതിയുമായ ഒരു രാജകുമാരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഫിലേന്ദ്രന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? നമ്മുടെ തീരുമാനത്തിന് അവൻ ഒരിക്കലും എതിര് പറയുകയില്ല. ഏതായാലും അവൻ നായാട്ടിന് പോയിരിക്കല്ലേ, മടങ്ങി വരട്ടെ. ശരി. എന്റെ മാതാവേ, ദൈവ മാതാവേ, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? നിന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ വരുവാൻ പോലും എനിക്ക് നിവൃത്തിയില്ലല്ലോ. വാസ്തവം എത്ര നാളായി എന്റെ അമ്മയെ കണ്ടിട്ട്. എവൾക്ക് മാത്രമേ ഉള്ളൂ മാതാവ്? മാതാവിന്റെ ഓമന മകളല്ലേ? ഓടി തൊടിപ്പുരയിലേക്ക്. മാതാവ് നിന്നെ തേടി എവിടെ വരും? കൊച്ചമ്മേ, കൊച്ചമ്മേ, ഓടി എന്റെ മുമ്പിൽ നിന്ന്. കൊച്ചമ്മേ, ഓടി. കത്രി, കത്രി, മഹാരാജാവും പരിവാരങ്ങളും നായാട്ട് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. തിരുമേനി പുറപ്പെട്ടിരിക്കുന്നു. തിരുമേനി ഇതുവരെ പറഞ്ഞാൽ നമ്മുടെ രണ്ടിനെയും തല വീശി കളയും. എന്താണ് ആദ്യം ഈ പടന്നാരെയെല്ലാം പഴയ സ്ഥാനത്ത് തന്നെ നിർത്തിക്കണം. കൊച്ചമ്മേ, അപ്പൻ വന്നോ? വന്നില്ല മോളെ. ഇതാ, ഇത് കുടിച്ചാട്ടെ, ദേഹനൊമ്പരം മാറാനുള്ള മരുന്നാണ്. എന്താ കൊച്ചമ്മയുടെ കൈ വിറയ്ക്കുന്നത്? നേരം വളരെ ഇരുട്ടിയില്ലേ? എനിക്ക് വേണ്ടി കൊച്ചമ്മ കഷ്ടപ്പെടുന്നല്ലോ. സാരമില്ല മോളെ, ഇത് കുടിച്ചാട്ടെ.
ഇനി എൻ്റെ മോൾ ഉറങ്ങിയിട്ടുള്ളൂ. എന്തെങ്കിലും അറിയാനും കൊണ്ട് ചെന്നില്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ തല കാണുകയില്ല. മഹാരാജ്ഞിയുടെ കൽപ്പനയാണ് കൊച്ചു തമ്പുരാട്ടിയെ കൊല്ല. അയ്യോ, എന്നെ കൊല്ലരുത്. എന്റെ മാതാവേ, ദൈവമേ, ഏത് മഹാപാപികൾ ചെയ്ത കടും ദ്രോഹമാണിത്. കഷ്ടം, വല്ല കൊള്ളക്കാരൻ ചെയ്തതായിരുന്നു. കൊള്ളക്കാരാണെങ്കിൽ കഴുത്തിൽ കിടക്കുന്ന ഈ മാല മോഷ്ടിക്കാതിരിക്കുമോ? അതിശയമായിരിക്കുന്നല്ലോ. വരണം, നമുക്ക് പോവാം. കൊള്ളക്കാരി വേണ്ട, നമ്മളെ കൂടെ വെട്ടിക്കളെ. ജാനേ, മരിച്ചിട്ടില്ല. ഇതാ നോക്കൂ, ചുണ്ടനക്കുന്നു. നമുക്ക് കൂടാരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാം. ദൈവമേ, ഇതിന്റെ തന്തയെന്താണ് ഈ വിവരം അറിഞ്ഞ? ഇന്നാണ് എന്റെ ഹൃദയം ഒന്ന് തണുത്തത്. നിങ്ങൾക്ക് എന്ത് തന്നാൽ മതിയാകും?
ഈ ബുദ്ധിയെല്ലാം വെച്ച് തന്ന അടിയൻ എന്തായിരുന്നു തമ്പുരാട്ടി? നിനക്കോ? ഇതുകൊണ്ടൊന്നും ആയില്ല തമ്പുരാട്ടി. അതല്ല തമ്പുരാട്ടി, തമ്പുരാട്ടി കിരീടവും ചൂടി സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടെങ്കിലേ അടിയന് തൃപ്തിയാകൂ. അതിനാണോ വിഷമം? ഇതിവിടെ ഇരിക്കട്ടെ തമ്പുരാട്ടി, അടിയൻ പിന്നീട് വാങ്ങിച്ചോളാം. എന്താണൊരു നിശബ്ദത? എന്താണ് ഈ വേഷം? എന്ത് സംഭവിച്ചു? എന്തിനാണ് കരയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ കുഞ്ഞിനെന്ത് പറ്റി? പറയൂ. എന്റെ തിരുമേനി, ഞാനതെങ്ങനെ പറയും? എന്റെ കൺമണി, വേഗം പറയൂ. എന്റെ ഞാനും അവിടെ, എന്റെ മകൾ അവിടെ. തിരുമേനി, തിരുമേനി പോയതിൽ പിന്നെ പോയതിൽ പിന്നെ അപ്പനെ കാണണം കാണണം എന്ന് പറഞ്ഞിരുന്നു കൊച്ചു തമ്പുരാട്ടി. എന്നിട്ട്? എന്നിട്ട് പത്തിവസം കൊച്ചു തമ്പുരാട്ടി കണ്ടില്ല. കണ്ടില്ല എന്റെ മകളെ? കണ്ടില്ല എന്റെ പൊന്നു മകളെ? കണ്ടില്ല എന്റെ മകളെ? ഞങ്ങൾ നാനാദിക്കലും ആളെ വിട്ട് അന്വേഷിച്ചു. അയ്യോ, അത് ഞാൻ എങ്ങനെ പറയും? എന്റെ ഹൃദയം തകരുന്നല്ലോ. കാട്ടിൽ നിന്നും കിട്ടിയതാണ്. നിന്റെ കൈകളാണോ ഇത്? അപ്പനെ തേടി കാട്ടിപ്പോയതാണോ എന്റെ പൊറ്റു മോളെ? എന്റെ മോളെ, നീ മരിച്ചു. എന്റെ ദൈവമാതാവ്, കരുണയുള്ള എന്റെ അമ്മ, എന്റെ കുഞ്ഞിനെ നീ കൈവിടിച്ചല്ലോ. നിന്റെ ഭക്തിയിൽ മാത്രം എരിഞ്ഞുകൊണ്ടിരുന്ന ആ മെഴുകുതിരി എന്റെ ജീവിതത്തിൽ ഞാൻ കൈത്തിരി നീ തന്നെ ഊതിക്കടത്തിക്കളഞ്ഞല്ലോ എന്റെ ദൈവമാതാവ്. എന്റെ ജീവൻ, എന്റെ ജീവനായ എന്റെ പൊന്നോമര മോളെ, നീ എന്നേക്കുമായി എതിർത്തു അപഹരിച്ചു കളഞ്ഞല്ലോ എന്റെ അമ്മയെ. ീറിപ്പിടയ്ക്കുന്ന എന്റെ ഹൃദയത്തിൽ നീ തന്നെ എന്തെങ്കിലും ഒരു ആശ്വാസം തരൂ. ഒരാശ്വാസം തരൂ എന്റെ അമ്മേ, ഒരാശ്വാസം തരൂ. കരയരുത്, കൈക്കിപ്പ വേദനയുണ്ടോ? കുറവുണ്ട്. ഇതാ, ഇത് കുടിക്കൂ. എന്റെ ജീവനെ രക്ഷിച്ച് നന്ദി പറയേണ്ടത് എങ്ങനെയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങൊരു ദൈവദൂതനാണ്.
ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്തത്. അണ്ണാനെ കൊന്നതിൽ നീ ക്ഷീണിച്ചു. എന്നിട്ട് ആ മൃഗങ്ങളൊന്നും നിന്നെ മാന്ത പോലും ചെയ്തില്ല. എല്ലാം അങ്ങനെ നിരന്ന് നിന്ന് നിന്നോ കൊന്നോളാൻ. നീ ഓടാ, നിനക്ക് എന്തറിയാം? ഞാൻ ഒരു ആനയെ കണ്ടു, അവന്റെ വാനിൽ ഇങ്ങ് പിടിച്ചു. രണ്ട് കറക്കം ഏഴ് മലയ്ക്ക് അപ്പുറം പോയ അവൻ വീണു. അതിന്റെ ശബ്ദമായിരിക്കും കുറച്ചു മുമ്പേ ഇവിടെ കേട്ടത്. ജോണേ, നീ മരത്തിന്റെ മണ്ടയിൽ നിന്ന് വീണേന്റെ ശബ്ദം അല്ലയോടാ ഇവിടെ കേട്ടത്? അതല്ല, നമ്മുടെ കൊച്ചുതമ്പുരാൻ. ജോണേ, വിഷയം കേൾക്കണം. നമ്മുടെ കൊച്ചു തിരുമേനി നായാട്ടെല്ലാം നിർത്തി, ഇപ്പൊ പച്ച മരുന്ന് പറിക്കലാണ്. പറിച്ചു പോകൂടാ, പറിച്ചു പോകും. പ്രായം അതേല. ആ കൊട്ടാരത്തിൽ ഇപ്പൊ വല്യമ്പുരാനും തമ്പുരാട്ടിയും കൊച്ചുതിരുമേനിയെ കാണാഞ്ഞ് വേവലാതിപ്പെടുകയായി. കൊച്ചുതിരുമേനി രാജ്യവും മറന്നു, കൊട്ടാരവും മറന്നു എന്നുള്ള ഒരു അവസ്ഥയിലായി. നാം മറന്നിട്ടില്ല മൈക്കിളെ, ഓർമ്മിക്കുന്നുണ്ട്. എത്ര നാളത്തേക്കാ ഈ വനവാസം? കൊച്ചുതിരുമേനി പറയണം, പറയണം. കൊച്ചുതിരുമേനി വരുന്നു. കൊച്ചുതിരുമേനി, ആ കൊച്ച ഏതാണ്? വല്ല പിടിയും കിട്ടിയോ? അതിന് സുഖമായെന്നാ തോന്നുന്നത്. അതിന് അതിന്റെ നാട്ടിൽ കൊണ്ട് വിടണ്ടേ? നാടേതെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ ജാണേ. ആ നിന്റെ മുറിവുകൾ കരിയുകയും ഹൃദയം സ്വസ്ഥമാകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ കാത്തിരുന്നു. നീ ആരാണ്? വേണ്ട, പറയണ്ട. അത് പറയുന്നതിൽ നിനക്കെന്തോ വിഷമമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി ചോദിക്കുന്നില്ല. ഞാൻ ആരാണെന്ന് മാത്രം ദയവു ചെയ്ത് അങ്ങ് എന്നോട് ചോദിക്കരുത്. ഇല്ല, ഞാൻ ചോദിക്കുകയില്ല. എന്നാൽ നീ കാട്ടിൽ വളർന്നവളല്ലെന്നും ഏതോ മഹാപാപികൾ നിന്നെ ഈ വിധത്തിലാക്കിയെന്നും എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്താണ് ഇപ്പോൾ ഓർത്ത് ദുഃഖിക്കുന്നത്? ജപമാല, ജപമാല ചൊല്ലുവാൻ, എന്റെ മാതാവിന്റെ അടുത്താരെ മെഴുകുതിരികൾ കത്തിക്കാൻ, പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ എനിക്കിനി ഒരിക്കലും സാധിക്കില്ലല്ലോ. ഞാനിതിനെങ്ങനെ പിടിച്ചുകൊള്ളാം? നീ ചൊല്ലിക്കൊള്ളു, ഞാനിതിന്റെ മണികൾ തിരിക്കാം.
പനി നീർമലരിനൊരിതൽ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ? നിൻ തളിർമയിനു കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ? ചന്തം കുറഞ്ഞിടുമോ? പനി നീർമലരിനൊരിതൽ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ? നിൻ തളിർമയിനു കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ? ചന്തം കുറഞ്ഞിടുമോ? ും കരഞ്ഞും കൊണ്ടിരുന്നാൽ രാജ്യകാര്യങ്ങൾ എനിക്കൊന്നിലും ഒരു താല്പര്യവും തോന്നുന്നില്ല. ദൈവനിശ്ചയത്തെ തടയാണോ? എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. എന്റെ പ്രാണനാളത്തെ അല്ലേ ഈശ്വരൻ പിഴുതെടുത്തത്? എന്റെ എല്ലാം തകർന്നു, എന്റെ രാജവംശം അന്യതിന്നു. അയൽ രാജ്യത്തെ ഏതെങ്കിലും രാജകുമാരനെ ദത്തെടുത്ത് തിരുമേനി, എന്റെ സഹോദരനെ ദത്തെടുത്താൽ? നിനക്ക് സഹോദരനുണ്ടോ? അവനെ ഞാൻ ദത്തെടുക്കണമെന്നും പോയന്റെ മുമ്പിൽ നിന്ന് നീ ഒരുത്തിയാട് എന്റെ മകളെ കൊളിക്ക് കൊടുത്തു. നിന്റെ സൂക്ഷ്മക്കുറ കൊണ്ട് മാത്രമാണ് എന്റെ മകൾ കാട്ടിലേക്ക് പോയത്. നീ അവളെ കാര്യമായി ഗമനിച്ചിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഈ കൊട്ടാരത്തിന്റെ പടിവിട്ട് പോകില്ലായിരുന്നു. പോയതിന് മുമ്പിൽ നിന്ന് Hmm! Where?
മനോഹര ചന്ദ്രിക അല്ലേ വസന്ത നിലാവിന് ഇത്രയും അഴകും ഒരിക്കലും ഉണ്ടായിട്ടില്ല പുണ്യം ചെയ്ത നിലാവ് എന്തുകൊണ്ടാണ് ഈ നിലാവിന് ഇത്രയും അഴകുണ്ടായെന്ന് അറിയാമോ നിലാവ് എപ്പോഴും ഒരുപോലെയാണല്ലോ അല്ല ഇന്ന് മാത്രമേ നിലാവിന് ഭാഗ്യമുണ്ടായുള്ളൂ എന്തോ നിന്നെ ഈ അഴകുള്ള മുഖത്തൊന്ന് സ്പർശിക്കാൻ ഈ ഭാഗ്യഹീനമായ മുഖത്തോ ഭാഗ്യം പിറന്ന മുഖത്ത് ഇതാ ഇത് കുടിക്കൂ നിലാവിന്റെ സത്ത് പിഴിഞ്ഞെടുത്തത് ഇത് പാലാണല്ലോ എനിക്ക് വേണ്ടി അങ്ങ് എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഈ കഷ്ടപ്പാട് എനിക്കൊരു ആനന്ദമാണ് ഞാൻ കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചവൾ അങ്ങ് അതിൽ പങ്കുകൊള്ളാൻ സാധിച്ചതാണ് എന്റെ ഭാഗ്യം എങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ് ആ ഭാഗ്യത്തിലും ഞാൻ പങ്കാളിയാണ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്റെ എല്ലാ കഷ്ടതകളെയും മറന്നുപോവുകയാണ് ഈ മൊഴികൾ എന്റെ ഹൃദയത്തിന് സംഗീതമാണ് ഈ വനാന്തരം എനിക്ക് പരദീസയാണ് അങ്ങ് എന്റെ കാവൽ മാലാഖി ഞാൻ കാക്കുന്നത് ആരെയാണെന്ന് ഇതുവരെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല സ്വർഗത്തിൽ നിന്നും കാലുതെറ്റി വീണ മാലാഖയാണ് നീയെന്ന് ഞാൻ സങ്കല്പിച്ചു കൊള്ളാം അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാനൊരു പാവപ്പെട്ട മനുഷ്യസ്ത്രീയാണ് അങ്ങ് ആരാണ് ഞാൻ ഒരു നായാട്ടുകാരൻ പേര് ഫിലേന്ദ്രൻ എന്റെ മാലാഖയെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് ജ്ഞാനസുന്ദരി ആ പേര് കേൾക്കാൻ തന്നെ എത്ര ഇമ്പമായിരിക്കുന്നു അറിവിനും അഴകനും ചോദിച്ച പേര് മഹാജ്ഞാനികൾ ആരെങ്കിലും ആയിരിക്കും നിനക്ക് ഈ പേരിട്ടത് നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അവർ ആരൊന്നുകൂടി അറിഞ്ഞിരുന്നെങ്കിൽ ക്ഷമിക്കണം ഞാൻ അക്കാര്യം നിന്നോട് ചോദിക്കയില്ലെന്ന് ശപഥം ചെയ്തതായിരുന്നു ഇനി ഞാൻ ചോദിക്കയില്ല എനിക്ക് മാപ്പ് തരൂ കാലത്തിലെ മനോഹരമായ ഈ രാത്രി കണ്ണുകളും കാതുകളും മാത്രം പ്രവർത്തിച്ചാൽ മതി നാവ് മൂകമായിരുന്നു കൊണ്ടേ ജ്ഞാനത്തിനുറക്കം വരുന്നു ഉറങ്ങിക്കൊള്ളു പൂങ്കിനാക്കൾ നിനക്ക് തോഴിമാരായി നിന്നുകൊണ്ട് അതാ ആ പൂങ്കുയിലിന്റെ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിക്കൊള്ളു
ചിരിക്കൂ ചിരിക്കൂ സഖി, ഉള്ളത്തിൻ വാതിൽ തുറക്കൂ സഖി. ഒന്നു ചിരിക്കൂ ചിരിക്കൂ സഖി, ഉള്ളത്തിൻ വാതിൽ തുറക്കൂ സഖി. അനുരാഗ സാമ്രാജ്യ സിംഹാസനം തന്നിലേറി ഇരിക്കൂ സഖി. ഒന്നു ചിരിക്കൂ ചിരിക്കൂ സഖി, ഉള്ളത്തിൻ വാതിൽ തുറക്കൂ സഖി. എന്നിട്ട് അവൾ എങ്ങോട്ട് പോയി? കണ്ണുതുറന്നു നോക്കിയപ്പോൾ ഇതാ
ഈ കട്ടിലിൽ എന്താ വിശേഷം? കൊട്ടാരത്തിലേക്ക് ഉടനെ മടങ്ങണമെന്ന് വലിയ തിരുമേനി അറിയിച്ചിരിക്കുന്നു. ശരി, ഏർപ്പാട് ചെയ്യൂ. ഞാനും നമുക്ക് നാട്ടിലേക്ക് പോകാം. എവിടെയാണ് നാട്? വരൂ, കാണിച്ചു തരാം. ഫിലിപ്പ് രാജാവിന്റെ മകൾ മരിച്ചുപോയെന്ന് അവിടെ നിന്നും വിവരം അറിയിച്ചിരിക്കുന്നു. ഇതെന്റെ കൊട്ടാരമാണ്, എനിക്കും എന്റെ ജ്ഞാനത്തിനുമുള്ള കൊട്ടാരം. അമ്മേ. മോനെ. അപ്പ. മകനെ. എന്റെ മോനെ, നിന്നെ കാത്തു കാത്തിരുന്ന് ഞങ്ങളുടെ കണ്ണുകൾ കുഴഞ്ഞല്ലോ. വേഷയെല്ലാം സുഖമായിരുന്നു, അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. വളരെ കഷ്ടപ്പെട്ട് കാണും, കഷ്ടപ്പെട്ടതിന് ഫലവും കിട്ടിയപ്പോ. എന്താ മോനെ? വിലമതിക്കാൻ കഴിയാത്ത ഒരു സ്വർണപക്ഷി. സ്വർണപക്ഷിയോ? അതിന്റെ ചിറക് രണ്ടും അറ്റുപോയമ്മേ. അയ്യോ പാവം. എന്നിട്ട് അതെവിടെ? ഇത് സ്വർണപക്ഷി തന്നെ. എന്തൊരഴക്. വരൂ മോളെ, വരൂ മോളെ, വരൂ. അയ്യോ കൈകളില്ലേ? ഏതോ മഹാപാപികൾ കൈകൾ വെട്ടി കാട്ടിലിട്ടിരുന്നു അമ്മേ. കരയാതെ മോളെ, ദൈവമാതാവിന്റെ സഹായത്താലാണ് നീ ഇവിടെ വന്നു ചേർന്നത്. നിന്നെ പെറ്റമ്മയേക്കാൾ കരുണയായി ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട. വാ. നമുക്കൊരു പുത്രയില്ലാത്തതിന്റെ കുറവ് ദൈവം തമ്പുരാൻ നികത്തിയിരിക്കുന്നു. മകളെ, നിന്റെ പേര്? നീ ഏതാണ്? നിന്റെ മാതാപിതാക്കൾ ആരാണ്? ഈ കൈകൾ എങ്ങനെ നഷ്ടപ്പെട്ടു? ഈ വിവരങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരയുകയാണ് പതിവ്. ശരി, എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇവിടെ ആരും ശല്യപ്പെടുത്തരുത്. ഇവളിന്നു മുതൽ ഈ കൊട്ടാരത്തിൽ ഒരു അംഗമാണ്. ആരവിടെ? ഇവളെ കൂട്ടിക്കൊണ്ടു പോകൂ. ഇവൾക്ക് ഒരു വിധത്തിലുള്ള ശല്യങ്ങളും ഉണ്ടാകരുത്. രണ്ട് കൈയും രണ്ട് കാലും ഇല്ലെങ്കിലും മതിയായിരുന്നു. എനിക്കും ഒരു സ്വർണപക്ഷിയെ കിട്ടിയിരുന്നെങ്കിൽ. ജോണേ, നീ എന്തുവാടാ കുത്തിയിരുന്ന് ആലോചിക്കുന്നേ? അല്ല, ഒന്നുകൂടി ഒന്ന് യുദ്ധത്തിന് പോയാലോ എന്നൊരാശ. എന്തിനെ? സ്വർണപക്ഷിയെ കിട്ടിയില്ലെങ്കിലും ഒരു വണ്ണാത്തിക്കിളിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. കൊട്ടാരത്തിന് തോട്ടത്തിലുണ്ട് വണ്ണാത്തിക്കിളി. പിടിച്ചതാ. പക്ഷേ ഉറക്കമുണരുമ്പോ ഞാനും ആകാശത്തേക്ക് പറക്കേണ്ടി വരുവാക്കില്ല. എന്താ ജോണേ ഒരു വല്ലാതെ? അതിന് പച്ചമരുന്നിന്റെ പേര് എനിക്കറിഞ്ഞുകൂടല്ലോ. എനിക്കറിയാമല്ലോ. എന്നാലേ ഊരും പേരും ചോദിച്ചാ കരയാത്തതായിരിക്കണം എന്റെ മക്കൾ. ജോണേ പൊന്നെ മനസ്സിലേ പോ.
അതൊരു മഴയുടെ ഉച്ചത്തിൽ ചെന്ന് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ കാലൊന്ന് കഴുകാൻ വേണ്ടി ആറ്റിലോട്ട് ഇറങ്ങി കാല് തെറ്റി അങ്ങ് വീണു. താഴോട്ട് പോയി ചെന്ന് വീണത് എവിടെയാ? ഒരു മുതലയുടെ വയറ്റിൽ. അയ്യോ, ഞാൻ അവിടെ ചെല്ലുമ്പം ഒരുത്തൻ സുഖമായിട്ട് കിടന്നുറങ്ങിയ ഒരു കയറ്റ് കെട്ടില്ലേ മുതലയുടെ വയറ്റിലോ? ആ, ഒരു ഗ്ലാസ് പാലും ഉണ്ടടുത്ത്. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു? അതാ, അത് മുതലയുടെ ആ വാലിന്റെ അറ്റത്തൊരു കഥകുണ്ട്. ഞാൻ അവനും കൂടി ആരും അറിയാതെ അതിലെ അങ്ങ് കാല് പുറത്തേക്ക്. മതം ഇതൊന്നും അറിഞ്ഞില്ല. പിന്നീട് ഒരിക്കലേ മുതലയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഞാനൊന്നും അറിഞ്ഞില്ല, ഇങ്ങനെ പലതും മരുന്ന് പോകുന്നു, മുതലയ്ക്കൊന്നും അറിഞ്ഞില്ല. അതെന്താണ് പറഞ്ഞേ എലിയാസ്? ഞാൻ പറയുന്നത് കള്ളമാണെന്നോ മറ്റോ നിനക്ക് വിചാരമുണ്ടാ? അങ്ങനൊന്നുമില്ല. പറ്റിച്ചല്ലോ. മതി തെരേസ, അധികം കഴിച്ചാൽ വയറ് പൊട്ടിപ്പോവും. ഇതും കൂടെ വേണ്ട. പത്രമാണിയുമ്പോൾ ജ്ഞാനസുന്ദരി ഒരു രാജകുമാരിയെ പോലെയാകും. അറിയാനുള്ള ആശ കൊണ്ട് ചോദിക്കുന്നതാണ്. എന്റെ ജീവൻ പോയാലും ഞാൻ ആരോടും പറയില്ല. ഞാനും ആരാണെന്ന്? എന്റെ പ്രിയപ്പെട്ട തെരേസ, എന്റെ ലോകത്തിലുള്ള എല്ലാവരോടും പറഞ്ഞറിയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ പയ്യ, അതെന്താ? എന്നെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്. അദ്ദേഹം ഇപ്പോഴും എന്നെ പറ്റി ചിന്തിച്ചിരുന്ന് കരയുകയാവും. എന്റെ പ്രിയപ്പെട്ട അപ്പനെ ഒരു നോക്ക് കാണുവാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നോ. വേണ്ട വേണ്ട, കൈകളില്ലാത്ത നിലയിൽ എന്നെ അപ്പൻ കണ്ടാൽ അദ്ദേഹം സഹിക്കയില്ല. എന്നെ ഉപദ്രവിച്ചവരോട് അദ്ദേഹം പകരം വീട്ടും. വേണ്ട, ഇനി ആരും എന്നെ പറ്റി ദുഃഖിക്കേണ്ട. എന്റെ കുരിശുകളെ ഞാൻ ക്ഷമയോടെ സഹിച്ചുകൊള്ളാം. വേണ്ട, ആരും അറിയണ്ട, ആരും അറിയണ്ട. നിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണമ്മേ വിശേഷം? ഹിലേന്ദ്ര, രാജ്യകാര്യങ്ങൾ നിന്നെ നാം ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഒരു ചടങ്ങ് നടക്കേണ്ടതുണ്ട്. നിന്റെ സമ്മതം അറിയണം. അപ്പന്റെ ആഗ്രഹം എന്താണെങ്കിലും അത് നിറവേറ്റുകയെന്റെ കടമയാണ്. അങ്ങനെ പറയൂ മോനെ. ഫിലിപ്പ് രാജാവിന്റെ മകൾക്ക് വേണ്ടി നിനക്ക് വിവാഹം ആലോചിക്കാനിരുന്നതാണ്. ആ കുട്ടി മരിച്ചുപോയെന്ന് അറിഞ്ഞതുകൊണ്ട് അന്ത്രയോസ് രാജാവിന്റെ മകളും നീയും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കാൻ പോയി. നീ എന്ത് പറയുന്നു? എന്താ മോനെ മിണ്ടാതെ പോകുന്നത്? ക്ഷമിക്കണം അമ്മേ, എനിക്ക് ആ വിവാഹം. വിവാഹം വേണ്ട. എന്ത് വേണ്ടെന്നോ? കാരണം? ആ പെൺകുട്ടി മിടുക്കിയാണെന്നാണ് അറിവ്. അഥവാ നിനക്ക് അതിഷ്ടമില്ലെങ്കിൽ വേറെ അന്വേഷിക്കാം. അതിഷ്ടമില്ലാതാകാൻ കാരണം? കയ്യിൽ പൊണ്ണിരിക്കുമ്പോ എന്തിനാണപ്പ കാക്കപ്പൊണ്ണ് അന്വേഷിക്കുന്നത്? നീ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പ, നമ്മുടെ കൊട്ടാരത്തിലുള്ള ആ കന്യയുടെ കാര്യം അപ്പൻ മറന്നുപോയോ? ഏത് കന്യക? ജ്ഞാനസുന്ദരി. ജ്ഞാനസുന്ദരി വിലേന്ദ്ര, വിലേന്ദ്ര, ഈ രാജവംശത്തിന് ഒരു അന്തസ്സുണ്ട്.
രാജകിരീടം ചൂടി പ്രജാലക്ഷ്യങ്ങളെ ഭരിക്കേണ്ട നീ കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പെണ്ണിനെ വേൾക്കാനോ അത് വിചാരിക്കാൻ പോലും സാധ്യമല്ല. അപ്പ അവളും ഒരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ, സ്നേഹത്തിന് അങ്ങനെ ഉച്ചനീചത്വമുണ്ടോ? അത് പോകട്ടെ, ഭാവിയിൽ മഹാറാണി ആയിരിക്കേണ്ടവൾ രണ്ട് കൈയില്ലാത്ത ഒരുവളാണെന്ന് അറിഞ്ഞാൽ പ്രജകൾ പോലും നമ്മെ പരിഹസിക്കുകയില്ലേ? അംഗഹീനത്വം ദൈവനിശ്ചയമാണപ്പ, നമുക്കും അത് സംഭവിക്കാൻ പാടില്ലെന്നുണ്ടോ? അംഗഹീനായി മരിച്ച എത്രയോ പേർ സ്വർഗത്തിൽ വിശുദ്ധരായിരിക്കുന്നു. മതി നിന്റെ തത്വങ്ങൾ. ഊരും പേരുമില്ലാത്ത ഒരു അനാഥിയെ നീ കല്യാണം കഴിച്ച് രാജകുടുംബത്തിന്റെയും രാജസ്ഥാനത്തിന്റെയും അന്തസ് കെടുത്താൻ സമ്മതിക്കുകയില്ല. എന്റെ ഭാവിയാണ് അപ്പൻ കരുതുന്നതെങ്കിൽ സന്തോഷപൂർവ്വം ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കണം. കാരണം ഞാൻ അവളെയും അവൾ എന്നെയും സ്നേഹിക്കുന്നു. അപ്പോൾ അതാണ് കാര്യം. ഇനി ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവളെ കൊട്ടാരത്തിനകത്ത് പ്രവേശിപ്പിക്കില്ലായിരുന്നു. അപ്പൻ അവളെ ഇവിടെ നിന്നും ഉപേക്ഷിച്ചാലും അവൾ എന്റെ ഹൃദയ സാമ്രാജ്യത്തിൽ റാണിയായി തന്നെ വാഴുമപ്പ. അതായത് മാതാപിതാക്കൾ പറയുന്നത് നീ അനുസരിക്കുകയില്ല അല്ലേ? മക്കളുടെ ഭാവിയും നന്മയുമാണ് മാതാപിതാക്കൾ കരുതുന്നതെങ്കിൽ. എങ്കിൽ എന്റെ ആഗ്രഹ സാധ്യത്തിന് നിങ്ങൾ തടസ്സമായി നിൽക്കാമോ? ജ്ഞാനസുന്ദരി അല്ലാതെ മറ്റൊരുത്തി ഞാൻ വിവാഹം കഴിക്കയില്ല, ഇത് തീർച്ച. നീ ഇങ്ങനെ പിടിവാദം ചെയ്യാതെ മോനെ ഒന്നുകൂടി ആലോചിക്കും. ഇല്ലമ്മേ, ഇത് ഞാൻ തീരുമാനിച്ചതാണ്. ഒന്നുകിൽ ജ്ഞാനത്തെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ബ്രഹ്മചാരിയായി തന്നെ ജീവിക്കുക. അവൻ പറഞ്ഞതും ഒരു കണക്കിന് ന്യായമല്ലേ. ജ്ഞാനത്തെ അവൻ സ്നേഹിച്ചു പോയി, അവന്റെ മനസ്സിനെ നാം എന്തിനു വേദനിപ്പിക്കുന്നു? ഒരേ ഒരു മകൻ. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് അവൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അവൻ ചെറുപ്പമല്ലേ. അതുമല്ല, ജ്ഞാനത്തിന് രണ്ട് കൈയുമില്ലെങ്കിലും അവളെ പോലെ അഴകും ഗുണവുമുള്ള ഒരു പെൺകുട്ടി ഭൂമുഖത്ത് കാണുകയില്ല. നീയും അങ്ങനെ തന്നെയാണോ പറയുന്നത്? അവന്റെ മുഖം വാടുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ശരി, എന്നാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നന്മയായാലും തിന്മയായാലും അനുഭവിക്കുന്നത് അവൻ തന്നെയല്ലേ. ആരവിടെ? മന്ത്രിയെ വിളിക്കും. എല്ലാം ദൈവനിശ്ചയമാണെന്ന് വിചാരിച്ചാൽ മതി. ശിലേന്ദ്രനും ജ്ഞാനസുന്ദരിയും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. മനസ്സിലായില്ലേ? ശിലേന്ദ്രനും അവൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ രണ്ട് കൈയില്ലാത്ത പെൺകുട്ടി ഉണ്ടല്ലോ, അവളും തമ്മിൽ. പക്ഷെ ഒരു കാര്യം, അയൽ രാജാക്കന്മാർ ആരെയും ക്ഷണിക്കണ്ട, ആഘോഷങ്ങളും വേണ്ട, വെറും ചടങ്ങ് മാത്രം. ശിലേന്ദ്രൻ, ഈ നിൽക്കുന്ന ജ്ഞാനസുന്ദരിയെ തിരുസഭയുടെ ചട്ടപ്രകാരം ഭാര്യയായി സ്വീകരിക്കുന്നതിന് നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. ജ്ഞാനസുന്ദരി, ഈ നിൽക്കുന്ന ശിലേന്ദ്രനെ തിരുസഭയുടെ ചട്ടപ്രകാരം ഭർത്താവായി സ്വീകരിക്കുന്നതിന് നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. ാണു തത്തേ ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ? നീ ഗാനം മറന്നോ നാണം വന്നോ മിണ്ടാത്തതെന്താണു തത്തേ? കമനീയ കല്യാണ രാവി ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ? പാനത്തു നിന്നു വഴി തെറ്റി വന്ന മാലാ
മനത്തു നിന്നു വഴി തെറ്റി വന്ന മാലാഖയല്ലോ നീ മഴവില്ലു പോലെ മണിമഴച്ചിൽ വന്ന മഴവില്ലു പോലെ മണിമഴച്ചിൽ വന്ന മണവാട്ടിയല്ലോ നീ ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ കതിർമണ്ഡപത്തിലെ കനക വിളക്കുകൾ കളകാന്തി ചിന്തുന്ന രാവിൽ കതിർമണ്ഡപത്തിലെ കനക വിളക്കുകൾ കളകാന്തി ചിന്തുന്ന രാവിൽ പല നാളു ഞാൻ കണ്ട സ്വപ്നങ്ങൾ വന്നെന്നെ പല നാളു ഞാൻ കണ്ട സ്വപ്നങ്ങൾ വന്നെന്നെ മലർമാലയണിയിച്ച രാവിൽ ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ നീ ഗാനം മറന്നോ നാണം വന്നോ മിണ്ടാത്തതെന്താണു തത്തേ അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളോട് സ്വന്തം മകളെ പോലുള്ള വാത്സല്യം തോന്നിയതാണ് ശിലേന്ദ്രനും ഞാനും ഭാര്യാഭർത്താക്കന്മാരായി നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്ന് തോന്നും അത്ര കണ്ട് സ്നേഹമാണ് അവൻ തമ്മിൽ ഒരു ഉന്നത ഗോത്രത്തിൽ പറഞ്ഞ രാജകുമാരിയുടെ ആഭിജാത്യവും ഐശ്വര്യവും അവളുടെ മുഖത്ത് കളിയാണ് അയൽ രാജ്യത്തെ ഫിലിപ്പ് രാജാവിന്റെ രഹസ്യമായി ഒരു ദൂതം വന്നിരിക്കുന്നു നമ്മുടെ ശിലേന്ദ്രന്റെ വിവാഹത്തിന് ഫിലിപ്പ് രാജാവിനെ ക്ഷണിക്കാൻ വളരെ മോശമായി പോയി വാസ്തവത്തിൽ മാനക്കേട് ഓർത്താണ് ക്ഷണിക്കാൻ ഇവനെ ഭക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യും കൽപ്പന പോലെ ജോണേ ഇവനെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്താണ് വിശേഷം നമ്മോട് യുദ്ധത്തിന് പറ്റുവാണോ അല്ല ഞാൻ ഉടൻ സേനകളുമായി പുറപ്പെടുകയാണ് എന്തിനപ്പ ഫിലിപ്പ് രാജാവിന്റെ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിച്ചു കഴിഞ്ഞു സഹായത്തിന് ചെല്ലേണ്ടത് നമ്മുടെ ധർമ്മമാണ് ഞാൻ ഉടനെ പുറപ്പെടുകയാണ് ഇതാ നോക്കൂ ഞാൻ പോയി വരുന്നതുവരെ രാജ്യകാര്യങ്ങളൊക്കെ നീ ഭംഗിയായി നോക്കിക്കൊള്ളും വേണ്ട അപ്പൻ പോകണ്ട ഞാൻ പൊയ്ക്കൊള്ളാം പോയി ജയിച്ചു വരാം മകനെ നീ വിവാഹം കഴിച്ചിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ എന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ അവൾ ദുഃഖിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞത് ഇല്ലപ്പ അപ്പൻ പണക്കളത്തിൽ പോയി കഷ്ടപ്പെടുവാൻ ഞാൻ ജീവനോടുകൂടി ഇരിക്കുന്ന കാലത്തോളം സമ്മതിക്കുകയില്ല ഞാൻ ഉടനെ പുറപ്പെടാം അപ്പനെ അനുഗ്രഹിക്കണം എങ്കിൽ ഞാനത്തെ സമാധാനപ്പെടുത്തിയിട്ട് എന്റെ മോൻ ഉടനെ യാത്ര പുറപ്പെടും ശരിയമ്മേ മിണ്ടാത്തതെന്താണോ തത്തേ ഒന്നും മിണ്ടാത്തതെന്താണോ തത്തേ നീ ഗാനം മറന്നു നാണം വന്നു മിണ്ടാത്തതെന്താണോ തത്തേ ഗാനം മറന്നില്ല നാണവും വന്നില്ല ഹൃദയം കവിഞ്ഞൊഴുകുന്ന ആ സ്നേഹപ്രവാഹത്തിൽ അക്ഷരങ്ങൾ അങ്ങനെ മുങ്ങിത്താണുപോയി ഞാൻ നാം ഒരിക്കലും ഒരു നിമിഷം പോലും പിരിയാതെ ഇങ്ങനെ സന്തോഷമായി ഇണപ്രാവുകളെ പോലെ ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ എന്താ വിശേഷം ഞാൻ ഉടനെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നെ സന്തോഷമായി യാത്ര ചെയ്യൂ ഞാൻ എല്ലാം രാജധർമ്മം കഴിഞ്ഞല്ലേ ഉള്ളൂ എങ്കിലും ഇത്ര പെട്ടെന്ന് അതും ഈ അവസരത്തിൽ എന്താണ് എന്താണ് ഞാനും പറയൂ ഞാൻ ഞാനൊരു
അമ്മയാകാൻ. കൊച്ചുകള്ളി, ആ എത്ര സുഖകരമായ വാർത്ത. ഞാനും ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് സങ്കടമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ പോയേ തീരും. നാളെ നമ്മുടെ രാജ്യത്തിനും ഇങ്ങനെ ഒരാപത്ത് സംഭവിച്ചുകൂടാ എന്നില്ല. ഫിലിപ്പ് രാജാവ് നമ്മുടെ ഒരു ഉറ്റ മിത്രമാണ്. ഫിലിപ്പ് രാജാവോ? എന്താ, നീ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? മഹാപുണ്യപ്പെട്ട ഒരു രാജാവാണെന്ന് കേട്ട് കഴിവുണ്ട്. ആ അങ്ങനെയുള്ള ഒരു രാജാവിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ നാം സഹായിക്കാതിരിക്കുന്ന നീതിയാണ്. പോയി വിജയിച്ചു വരൂ, ഞാൻ അങ്ങേക്ക് തടസ്സമായി നിൽക്കുകയില്ല. ഇല്ല, ഞാൻ പോകുന്നില്ല. മനസ്സില്ല മനസ്സോടെയല്ലേ നീ സമ്മതിച്ചത്? അല്ല, പോകണം, പോയി വിജയിച്ചു വരൂ. എല്ലാ ആപത്തുകളിൽ നിന്നും ദൈവമാതാവ് അങ്ങേ കാത്തുരക്ഷിച്ചു. എന്താ തിരിച്ച് നാട്ടിലോട്ടൊന്നും പോണില്ലെന്ന് വെച്ചോ? എവിടെ പോകാനാ കൊച്ചെ? വിശക്കുന്നില്ലേ? മരണം. എന്താ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ണി, നീ ഇതുവരെ പോയില്ലേ? അപ്പഴേ കാര്യം, ഇത് വേറെ രാജ്യം, വേറെ കൊട്ടാരം, വേറെ പ്രജ. നിന്റെ കൊഴഞ്ഞാട്ടൊന്നും ഇവിടെ പറ്റിയല്ല. എന്തോ പറ്റാനാടാ, നീ പോടാ നിന്റെ പാട്ടിന്. വാ കൊച്ചെ. അത്രക്കാരും എടി പെണ്ണാ അലീസേ. എന്താ ജോൺ ചേട്ടാ? നോക്കിക്കാണു തരാം. എന്തോ നോക്കാനാടാ. വാ കൊച്ചെ. ആ പിന്നെ കൊച്ചു തന്റെ കൂടെ വരുമല്ലോ. പോ. അഭ്യാസം ഉണ്ടല്ലോ, അഭ്യാസം. അത് അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളവനാണ് ഞാൻ. നിന്റെ വീട്ടുമെടുക്ക നിന്റെ മനസ്സിലിരിക്കട്ടെ കേട്ടോ. എടാ എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷം? മഴയുണ്ടാ? മഴയോ? എന്ന് വെച്ചാ എന്തുവാടാ അറിയാൻ മേലെ. ഇതുപോലെ ആകാശത്തു നിന്ന് വീഴുന്നതാണ് മഴ. ഇതുപോലെ കൂടെ കൂടെ ഇടിയുണ്ട്, ഇടി. ഓ, എന്റെ പുറത്തൊരു മിന്നല്. അത് മഴയുടെ കൂടെ ഉള്ളതാ. അപ്പോഴേ അന്തോണി, നിങ്ങളുടെ നാട്ടിൽ കാടുണ്ടോ? കാടുണ്ട്, കാടുണ്ട്. നിന്റെ കൂട്ടരും ഉണ്ട്. എന്ത്, സ്വർണപ്പക്ഷിയാണോ? സ്വർണപ്പക്ഷി? സ്വർണപ്പക്ഷിയല്ല, സ്വർണക്കരടി. സ്വർണക്കരടി ഇല്ലേലും നിന്നെ പോലെ ആൾക്കരടി ഉണ്ടെന്ന് നിന്നെ കണ്ടപ്പോ മനസ്സിലായി. മനുഷ്യക്കരടി, മനുഷ്യക്കരടി. മരുന്ന ഭക്ഷണം കഴിക്കാൻ. ഓണി, കൊച്ചിരുമേനിയും പട്ടാളം പുറപ്പെട്ട് കഴിഞ്ഞ് നീ വരുന്നുണ്ടോ? ഇതൊന്ന് തീർത്തോട്ടാ, വളരെ ദൂരം പോകേണ്ടതല്ലേ. ഇവര് പണി എടുത്ത് കയ്യിൽ വെച്ചോ, നടന്നോണ്ട് തിന്ന. എടാ, ഞാൻ വന്നിട്ടേ കൊച്ചെമ്പുരാട്ടി ഒന്നും കണ്ടില്ലല്ലോ. എടാ ആൾക്കാരടി, നിന്നെ പോലെയുള്ളവർക്ക് എങ്ങനെ പെട്ടെന്ന് കാണാനുള്ളതല്ല കൊച്ചെമ്പുരാട്ടി. എടാ, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴേ കൊച്ചെമ്പുരാട്ടിയെ കണ്ടോന്ന് ചോദിച്ചാ ഞാൻ എന്തോ പറയാനുള്ള സമാധാനം. ആ എന്നെ കണ്ടെന്ന് പറഞ്ഞേ. പിന്നെ Thank you.
ഇങ്ങനെയാണോടാ കവാത്തി ഇവിടെ നില്ല, ഞാൻ കാണിച്ചു തരാം. ആറ് മാസായില്ലേ യുദ്ധം ഒന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കണത്? ഇത്രയും നീണ്ടു നിൽക്കുന്ന യുദ്ധമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എടാ, ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ കവാത്ത് പറഞ്ഞു കൊടുത്ത് എന്റെ ശബ്ദം അടച്ചിട്ടും എനിക്ക് ക്ഷീണമുണ്ടോ? വേണ്ടി വന്ന ഒരു കൊല്ലം ഇവിടെ നിൽക്കണ്ടായിട്ട് വന്നാലും ഞാൻ നിൽക്കും. ഇവിടെ ഞാൻ വരികയില്ല. അതാ ഞാൻ പറഞ്ഞത്, നീ ആൾക്കാരടിയാണെന്ന്. ഞാൻ ആൾക്കാരടി? നിനക്കും അറിയാം, നാട്ടിലുള്ള ഒരാൾക്കും അറിയാം. കരടി വരുന്നു. കൊച്ചിരുമിനിയുടെ കൊച്ചിരുമിനി ദാ ആ കൂടാരത്തിലുണ്ട്. എന്താ കാര്യം? അത് പിന്നെ പറയാം, അത് പിന്നെ പറയാം. നല്ല വിശേഷമാണോ ചീത്ത വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം എന്നാ? ഞാൻ പോയി പറയാം. അവൻ പോയി പറഞ്ഞേച്ചു വരട്ടെ. എന്താ പറയാനാ പോകുന്ന? മൈക്കിളേ, എന്നാ വിശേഷമാ? അതാ ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞത്. അല്ലെ, ഞാൻ വിചാരിച്ചെന്റെ ഏലീസാക്ക് വല്ല അക്കടിയും പറ്റിക്കാണുമെന്ന്. നമ്മുടെ അടവുകൾ ഫലിച്ചു. നമുക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് ശത്രുക്കൾ വിചാരിച്ചിരുന്നില്ല. ഇനി സാരമില്ല, ഏതാനും ദിവസം കൊണ്ട് അവരെ നമുക്ക് നിശേഷം തുരത്താം. വേണമെങ്കിൽ അവരുടെ രാജ്യം കൂടി നമുക്ക് പടവെട്ടി പിടിക്കാം. അത് വേണ്ട, അന്യന്റെ മുതൽ നമുക്കെന്തിന്? എന്താ മൈക്കിൾ വിശേഷം? നല്ല വിശേഷമാ കൊച്ചമ്പുരാനെ. കൊച്ചമ്പുരാനെ എല്ലാരും കൊട്ടാരത്തിൽ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്താണ് സന്തോഷ വാർത്ത? ഞാൻ ഇരട്ടക്കുട്ടികളുടെ പിതാവായി തീർന്നിരിക്കുന്നു. രണ്ട് മാൺകുട്ടികൾ. നീ മഹാഭാഗ്യവാൻ. കുട്ടികൾ ദീർഘായുസുകളായിരിക്കട്ടെ. മൈക്കിൾ, ഞാൻ എഴുത്തു തന്നേക്കാം. ആരവിടെ? ഇയാളെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സമ്മാനങ്ങൾ കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്യും. മൈക്കിൾ, ഈ എഴുത്ത് ഞാൻ കൊട്ടാരത്തിൽ കൊണ്ടു കൊടുക്കാൻ തരുമേ. ശരി, നീയും കൂടെ പോയിക്കൊള്ളൂ. മണ്ടന്മാരെ, ഇത് റാണിയൊന്നും അല്ല, ഇത് റാണിയുടെ തോഴിയാ. ആ വരി, ഞങ്ങളുടെ തോഴിയെ കണ്ടാൽ റാണിയെ പോലെ തന്നെ ഇരിക്കും. കത്രി, നീ ചെന്ന് തമ്പുരാട്ടി ഒന്ന് അറിയിക്കും. ഇവര് ഫിലീന്ദ്ര രാജകുമാരന്റെ ആൾക്കാരാ. തമ്പുരാട്ടിയെ കാണാൻ തിരുമേന് കൽപ്പിച്ചയച്ചതാ. നീ ഒന്നോ ഉണർത്തിയിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഇയാളെ ഒന്ന് ഉണർത്തിക്കും. തന്റെ വരുതിയിലല്ല ഞാൻ ജീവിക്കുന്നത്. അലയാ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഒന്ന് ഉണർത്തിച്ചേച്ച് വരാം കേട്ടോ. ഫിലേന്ദ്രൻ രാജകുമാർ, ഫിലേന്ദ്രൻ രാജകുമാരനെ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നു. അതെ. എന്റെ പേര് ജോൺ, ഇവന്റെ പേര് മൈക്കിൾ. നമ്മളുടെ പേര് കത്രി. അറിഞ്ഞടാ, കത്രിപ്പൂട്ട് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ റിട്ടയറാണ്. ഏത് രാജ്യത്തിലെ രാജകുമാരിയാണ്? കാട്ടിലെ രാജകുമാരി. കാട്ടിലെയോ? അത് കാട്ടിൽ നിന്നും കിട്ടിയതാ. രണ്ട് കയ്യും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ദൈവം തമ്പുരാൻ അവർക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളെ കൊടുത്തത്. അല്ലടാ മൈക്കിളെ, കയ്യും മക്കളും തമ്പി എന്തിനാ ബന്ധം? അയ്യോ പാപം, കയ്യില്ലാതെ എങ്ങനെ ജീവിക്കും? കൈ എങ്ങനെ പോയി? ഏതോ മഹാഭാവികൾ വെച്ചിക്കൊണ്ടുപോയതായിരിക്കും.
ആരി വെട്ടിക്കൊണ്ടു പോയാലും അവർക്ക് ഇഹത്തിലും പരത്തിലും ഒരു ഗതിയും കിട്ടില്ല. ആ രാജകുമാരിയുടെ പേരെന്താണ്? ജ്ഞാനസുന്ദരി. ജ്ഞാനസുന്ദരി എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. എന്താ ഒരു വെപ്രാളും ഒരു പരവേശവും? ഒന്നുമില്ല. ഏതായാലും നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. ഉടനെ അങ്ങ് പോണം. കൊച്ചു തിരുമേനി എഴുത്ത് നന്നയച്ചിട്ടുണ്ടോ? അത് കൊണ്ടുപോയി കൊടുക്കണം. ഏതായാലും ഇന്ന് രാത്രിയെങ്കിലും നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് പോയാ മതിയേ. ഒരു അഞ്ചു ദിവസം കൂടി ഇവിടെ താമസിച്ചാ കൊള്ളാന്ന് എനിക്കൊരു തോന്നല. എടാ മൈക്കിളെ, എനിക്ക് എന്റെ ഉദ്യോഗം ഇങ്ങോട്ട് മാറ്റം കിട്ടിയാൽ എന്താണെന്നൊരാ. രാജകുമാരിയും കുട്ടികളും സുഖമായിരിക്കുന്നു. ഉത്തരവ് സുഖമായിരിക്കുന്നു. ഞാൻ അവർക്ക് ദീർഘായുസ് നേരുന്നതായി അറിയിക്കുക. എന്തടി കത്രി, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നാളെ പോയാൽ മതി. ഇന്ന് ഇനി രാത്രിയിൽ പോകണ്ട. ഉത്തരവ്. അന്തോണി, ഇവരെ വിളിച്ചുകൊണ്ട് പോയി ആഹാരം കൊടുക്കും. ഉത്തരവ്. അങ്ങനെ ആകെ കുഴഞ്ഞു. എന്തടി കത്രി, ജ്ഞാനസുന്ദരി ജീവിച്ചിരിക്കുന്നു. വഞ്ചകന്മാർ അന്ന് അവളെ ആ കാട്ടിൽ കൊണ്ടുവന്ന് കൈമുറിച്ചിട്ട് ജീവനോട് വിട്ടതായിരിക്കും. എല്ലാം തകർന്നല്ലോടി കത്രി, നമ്മൾ ഈ പാടുപെട്ടതെല്ലാം വെറുതെ ആയിപ്പോയി. മഹാരാജാവ് എങ്ങനെയെങ്കിലും അറിയാതിരിക്കില്ല. നമ്മുടെ രണ്ടിനെയും തല വീശിക്കളയും. അത് തീർച്ചപ്പെട്ട കാര്യമാണ്. അവൾ വലിയരാജ്യത്തെ നേരാണിയാവുകയും ചെയ്തിരിക്കുന്നു. അവൾ വിചാരിച്ചാൽ നമ്മളെ നശിപ്പിക്കാൻ പോലും സാധിക്കും. എന്താണ് നീ ചെയ്യേണ്ടത്? അയ്യോ കത്രി, കത്രി, എനിക്ക് വയ്യാറില്ല കത്രി. മഹാരാജാവ് വരുന്നതിന് മുമ്പേ നമുക്ക് ഈ നാട് വിട്ടു പോകാം. അല്ലെങ്കിൽ നമ്മളെ രണ്ടിനെയും കൊന്നുകളയും. എവിടെയും നിന്റെ ബുദ്ധിയൊക്കെ. അയ്യോ എനിക്കൊരു സമാധാനം താടി, എനിക്കൊരു സമാധാനം താ. അമ്പരാട്ടി വിഷമിക്കാതെ, മൂക്കോളം മുങ്ങിയാൽ മൂവാളെന്നും നാലാളെന്നും താഴ്ത്ത നോക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ തന്നെ ബുദ്ധിമതി, നീ തന്നെ ബുദ്ധിമതി. അളിയാ, ഞാൻ ഇവിടുത്തെ കത്രിയെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. അളിയേ, 100 പുണ്യമുണ്ട്, കൊണ്ടുപോകും, കൊണ്ടുപോകും. എന്താടാ വൈക്കണേ? ഞാൻ പറയാനുള്ളത് നീ പറഞ്ഞേ. വായ നോക്കിയിരിക്കാതെ, വായ നടത്തി വായ തിന്നു. കടിയങ്ങ് വേർക്കണം. എടാ നിന്റെ ഉണക്കക്കൊട്ടാരത്തെ തീറ്റ എവിടാ? ഈ തീറ്റ നിന്റെ തീറ്റയുടെ കൂടുതൽ കൊണ്ടാണ് നിന്റെ രാജ്യത്തെ അന്യ രാജ്യക്കാർ വന്ന് പെര വെച്ചത്. അതിനും പാടുപെടാ ഞങ്ങളെ തിരുമേനി വേണം. തിന്നടാ തിന്നേ, ഞങ്ങൾ നേടിയതാ ആൾക്കാരടി. എന്റെ കത്രിയെ കണ്ടില്ലല്ലോ. നിന്റെ കത്രിയോ? എന്റെ കത്രി, എന്റെ കത്രി. കഷണ്ടിയുള്ളൊരു ചേട്ട, കറുകറ എന്തിനു നോക്കിണു മോന്തി കുടിച്ചുകൊള്ളു ചേട്ട. കണ്ട നല്ലൊരു ചേട്ട, കഷണ്ടിയുള്ളൊരു ചേട്ട. വഴ
ഉഴപ്പിടാതൻ കള്ളി ഇങ്ങൊഴിച്ചു താടി തുള്ളി ഉഴപ്പിടാതൻ കള്ളി ഇങ്ങൊഴിച്ചു താടി തുള്ളി കിറിവരെ എത്തിയ പോപ്പ വലിക്കണ പെണ്ണിവളെന്തൊരു പുള്ളി കിറിവരെ എത്തിയ പോപ്പ വലിക്കണ പെണ്ണിവളെന്തൊരു പുള്ളി കഷണ്ടിയുള്ളൊരു ചേട്ട കറുകറ എന്തിനു നോക്കിണു മോന്തി കുടിച്ചുകൊള്ളു ചേട്ട കണ്ട നല്ലൊരു ചേട്ട കഷണ്ടിയുള്ളൊരു ചേട്ട ഒഴിഞ്ഞോടി കപ്പ് ഇനി ഉണ്ടോ ഇത്തിരി തപ്പ് ഒഴിഞ്ഞോടി കപ്പ് ഇനി ഉണ്ടോ ഇത്തിരി തപ്പ് ഉറക്കാണോ കറക്കാണോ എനിക്കൊരോർമ്മ തപ്പ് കണ്ടാ നല്ലൊരു ചേട്ട കഷണ്ടിയുള്ളൊരു ചേട്ട ഒന്നും പേടിക്കാനില്ല തമ്പുരാട്ടി ശാന്തമായി കിടന്നുറങ്ങിയാട്ടെ ശരി വിളക്കുകളെല്ലാം അണച്ചിട്ട് നീ പോയി കിടന്നുകൊള്ളൂ Thank you.
നിങ്ങളുടെ അപ്പനെ പോലെ എല്ലാ വിദ്യകളിലും മിടുമിടുക്കന്മാരായി വരണം. അമ്മയെ പോലെ പുണ്യത്തിലും അങ്ങനെയല്ലേ വരൂ. ശിലേന്ദ്രന് ഈ തങ്കക്കുടങ്ങളെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. അവർക്ക് വിശക്കുന്നുണ്ടാവും, പാല് കൊടുക്കും. ഓ, എന്തൊക്കെയാ വിശേഷങ്ങൾ? യുദ്ധമൊക്കെ എങ്ങനെയിരിക്കുന്നു? ഫിലേന്ദ്രൻ സുഖമായിരിക്കുന്നു? ഉത്തരം, കൊച്ചുതിരുമേനി സുഖമായിരിക്കുന്നു. യുദ്ധം വിജയമാണ്. കൊച്ചമ്പുരാന്റെ വാളിന്റെ മുമ്പിൽ ശത്രുക്കൾ ഭയന്ന് ഓടി. കൊച്ചുതമ്പുരാട്ടി പ്രസവിച്ച വിവരം അറിഞ്ഞ് കൊച്ചുതമ്പുരാൻ സന്തോഷിച്ച് എഴുത്തു നന്നായിരിക്കുന്നു. ശരി, ശിലേന്ദ്ര, എന്ത് പറ്റിയെന്ന്? മനുഷ്യൻ മൃഗമായി മാറിയാൽ പിന്നെ എന്ത് ചെയ്യാനാ? ദൈവമേ, ഇതെന്തൊരു പരീക്ഷയാണ്! എന്താണ് സംഗതി? അയ്യോ, എനിക്ക് പേടിയാകുന്നു. അയ്യോ, എന്താണെന്ന് പറയില്ലേ? അത് പറയാനുള്ള ശക്തി പോലും എനിക്ക് നാവിനില്ല. ശപിക്കപ്പെട്ട നാക്ക്! അയ്യോ, എന്താണെന്ന് പറയില്ലേ? ഞാനത്തെയും കുഞ്ഞുങ്ങളെയും ഉടനെ കഴുത്തു വെട്ടി കൊല്ലണമെന്ന്. കൊല്ലണമെന്ന്? അല്ലെങ്കിൽ അവൻ നമ്മുടെ മുഖത്ത് നോക്കുകയില്ല. ഒന്ന് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ കാലുകുത്തുകയുള്ളൂ. എന്റെ മാതാവേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അയ്യോ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇല്ല, ഇല്ല, എന്റെ മകൻ അങ്ങനെ എഴുതുകയില്ല. ഇല്ല, ഇതാ വായിച്ചു നോക്ക്. അവൻ ഉത്തരവിട്ടിരിക്കുന്നു. അവന്റെ ഇഷ്ടത്തിൽ തുള്ളാനുള്ള പാവയാണ് ഞാനെന്ന് വിചാരിച്ചു. ഇവൻ ഈ ദുർബുദ്ധി തോന്നിയല്ലോ. മാലാഖയെ പോലെ പരിശുദ്ധയായ അവളെ പറ്റി, ജീവന്റെ ജീവനായി അവൻ സ്നേഹിച്ചിരുന്ന ആ പരിശുദ്ധയെ പറ്റി, അവന് എന്റെ വയറ്റിൽ പിറന്ന അവന് ഇങ്ങനെ തോന്നിയല്ലോ. ദൈവമേ, എന്റെ ഫിലേന്ദ്ര! മകൻ, അവൻ മൃഗമാണ്. അവന്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ തയ്യാറില്ല. അവൻ ഇനി ഇവിടെ വരികയില്ല. ഇത്ര ദുഷ്ടനായ മകനെ എനിക്കും ഇനി കാണണ്ട. പാപി, മഹാപാപി! തങ്കമണികളുടെ മുഖങ്ങളെ, അവരുടെ പുഞ്ചിരികളെ അവനൊന്ന് കണ്ടിട്ടായിരുന്നെങ്കിൽ എന്റെ ദൈവമേ! അപ്പനിപ്പം വരും നിങ്ങൾ ഉറങ്ങല്ലേ മക്കളെ, അത്തലെല്ലാം തീരും എന്റെ കരളിന്റെ പൂക്കളെ. അപ്പനിപ്പം വരും നിങ്ങൾ ഉറങ്ങല്ലേ മക്കളെ, അത്തലെല്ലാം തീരും എന്റെ കരളിന്റെ പൂക്കളെ. ആർത്തിയോടെ വാരിയെടുത്തുമ്മ വെച്ചു മുഖരാൻ, അപ്പനിപ്പം വരും നിങ്ങൾ ഉറങ്ങല്ലേ മക്കളെ. ണി
ോട് കരുണയുള്ളവനായ കർത്താവേ, നീ എല്ലാം കാണുന്നുണ്ട്. അപ്പ, മരിക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ എത്രയോ നേരത്തെ മരിക്കേണ്ടവളായിരുന്നു. എനിക്ക് എന്റെ ജീവനെ തിരിച്ചു തന്നത് അദ്ദേഹമാണ്. എന്റെ ജീവനെ എടുക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പൻ ദുഃഖിക്കണ്ട. മകളെ, ഒന്നും സൂചിയാണെങ്കിലും കണ്ണിൽ കുത്തിയാൽ നോവുകയില്ലേ മോളെ? എന്റെ ജീവിതം, ആ പിഞ്ചു പൈതങ്ങളുടെ ജീവിതം അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അപ്പ, അങ്ങ് അങ്ങയുടെ കടമ നിർവഹിക്കുകയാണ് വേണ്ടത്. കടമ? ഈ അതിക്രമം പ്രവർത്തിച്ച് അവന്റെ ശിരസ് ഛേദിക്കുകയാണ്. അതാണ് നീതി, അതാണ് ധർമ്മം. അല്ലപ്പ, അദ്ദേഹമാണ് നാടുവാഴേണ്ടവൻ. പ്രജാലക്ഷ്യങ്ങളെ പരിപാലിക്കേണ്ടവനാണ് അദ്ദേഹം. എന്നെ കൊണ്ട് ഈ ലോകത്തിന് യാതൊരു പ്രയോജനവുമില്ല. അപ്പൻ ഇക്കാര്യത്തിൽ ഒട്ടും മടിക്കേണ്ട. ഞങ്ങളെ കൊല്ലണം അപ്പ, കൊല്ലണം. ഒരു കാലവും ഞാനത് പ്രവർത്തിക്കില്ല മോളെ.
നിന്നെ അവൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നിന്നെയും കുഞ്ഞുങ്ങളെയും കാട്ടിലേക്ക് തന്നെ അയച്ചു. കാട്ടിലയക്കാനോ? അയ്യോ, രണ്ടു കൈയില്ലാത്ത ഇവളെയും രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളെയും കാട്ടിലേക്ക് അയക്കാനോ? ദൈവമറിയാത്ത ലോകത്ത് ഒന്നും നടക്കുകയില്ല. അവിടുത്തെ തിരുചിത്തം അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. എന്റെ പൊന്നുമോളെ, അമ്മേ. എന്റെ ദൈവമാതാവേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. കരയാതമ്മേ, എന്റെ വിധിയാണിത്. ഞാൻ അനുഭവിച്ചുകൊള്ളാം. കെട്ടുന്നതും അഴിക്കുന്നതും എല്ലാം ദൈവമാണ്. ഇനി ഞാൻ നാട്ടിലേക്ക് പോകാൻ അങ്ങനെ അനുവദിക്കണം. ശത്രുക്കളും വിശേഷം തോറ്റു കഴിഞ്ഞു. നമുക്ക് കൊട്ടാരത്തിൽ പോയി വിജയം ആഘോഷിച്ചതിന് ശേഷം നീ പോയാൽ മതി. ക്ഷമിക്കണം, ഞാൻ ഇനിയൊരു അവസരത്തിൽ വരാം. എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കാത്തിരിക്കും. എന്റെ കുഞ്ഞുങ്ങളെ ഒരു നോക്ക് കാണുവാൻ എന്റെ കണ്ണുകൾ കൊതിക്കുന്നു. ഞാൻ തടസ്സം പറയുന്നില്ല. മക്കളെ കാണാനുള്ള മാതാപിതാക്കളുടെ ആശ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എങ്കിൽ പോയി വരും. എന്റെ നാട്ടിനെ രക്ഷിച്ച് നിന്നോടും നിന്റെ പിതാവായ മഹാരാജാവിനോടും നന്ദി പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കടമ നിർവഹിച്ചു, അത്രയല്ലേ ഉള്ളൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വരൂ മക്കളെ, വരൂ. പാമ്പിനും ആളമും ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്. നിങ്ങൾക്ക് തലചായ്ക്കാൻ പോലും ഇടമില്ലാതായിരിക്കുന്നു മക്കളെ, ഇടമില്ലാതായിരിക്കുന്നു. സ്വന്ന പാത്രങ്ങളിൽ പാലടയുണ്ട് വളരേണ്ട നിങ്ങളെ, കണ്ണുനീരിന്റെ പാനപാത്രവുമായി നിങ്ങളുടെ അമ്മ ക്ഷണിക്കുകയാണ് മക്കളെ. വരൂ. സിംഹാസനത്തിനും പ്രിയപ്പെട്ട അപ്പനും സമാധാനം കിട്ടുവാൻ വേണ്ടി നമുക്ക് പുറപ്പെടാം. വരൂ മക്കളെ, വരൂ. അമ്മ, അദ്ദേഹം വരുമ്പോൾ എന്റെ സ്നേഹാശംസ അമ്മ അറിയിക്കൂ. ഞാനിതിനൊന്നിനും ശക്തയല്ല മോളെ. പറയാനല്ല, കരയാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. എന്റെ പ്രാർത്ഥനാലയത്തിൽ ഒരു കെടാത്ത തിരിയെറിയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. അദ്ദേഹം വരുന്നത് വരെ അമ്മ അമ്മ അത് കെടുത്തരുതമ്മേ, കെടുത്തരുതമ്മേ. അമ്മ കന്യാമണി തന്റെ നമ്മുടെ ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മാനുഷർക്കു. ഉൾക്കനെ ചിന്തിച്ചു കൊൾവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലൊക്കെയുമില്ല. അമ്മ കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. സർവമാനുഷർക്കു വന്ന സർവദോഷോത്തരത്തിനായി സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്കപ്പാടു കണ്ടു. സർവദുഃഖം നിറഞ്ഞുമാ പുത്രനെ നോക്കി. എന്റെ മക്കളെ, എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. എനിക്ക് മാത്രം വിഷമമില്ലെന്നാണോ വിചാരിക്കുന്നത്? എന്ത് ചെയ്യാം? എല്ലാം ദൈവം നിശ്ചയിച്ചു. മക്കളെ,
അമ്മമാർ കുട്ടികൾക്ക് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് നരകമാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മയായി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്, മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഇതിന് തക്ക മഹാഭാവം എന്താണ് ചെയ്തത്? അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നല്ലോ, എനിക്കിത് കാണാൻ കരുത്തില്ലല്ലോ. എന്റെ മാതാവേ, പക്ഷിമൃഗാദികൾ പോലും അതിന്റെ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ തീറ്റിപ്പോറ്റുന്നല്ലോ. അവ കാണിക്കുന്ന ആ സ്നേഹം പോലും എനിക്ക് വയ്യ. അയ്യോ, ഇതെന്തൊരു പരീക്ഷണം! അറിഞ്ഞിട്ടില്ലാത്ത ഈ പൊന്നിൻ കുടങ്ങളെ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? സംഖ്യതമായ ദൈവമാതാവേ, കരുണയുള്ള എന്റെ ദിവ്യരക്ഷക, എന്റെ ശക്തി നശിച്ചിരിക്കുന്നു, എന്റെ ശക്തി നശിച്ചിരിക്കുന്നു. എനിക്ക് വയ്യ. എന്നെ രക്ഷിക്കും, എന്നെ രക്ഷിക്കും, എന്നെ രക്ഷിക്കും. കേടാതെ കൺമണി നീ പോകാതെ കണ്ണു നീ ഈശോ മിശിഹാതൻ കഥയോർത്തിനി ഈശോ മിശിഹാതൻ കഥയോർത്തിനി ആശ്വാസം തേടൂ കുഞ്ഞേ കേഴാതെ കൺമണി വിശ്വം നമിക്കുന്ന പുണ്യ ശിരസിൽ മുൾകിരീടം വെച്ച ലോകമല്ലേ ിൽ കൈകൾ ഈരത്തത്തിൽ പങ്കില്ലെന്നോതിനാൻ പീലാത്തോസ് പാപികളെന്നിട്ടും ശ്രീയേശുനാഥനെ ക്രൂശിക്കാൻ തന്നെ ഒരുങ്ങിയില്ലേ തടിച്ച കുരിശു ചുമന്നു നടന്നു തളർന്നു വീണു കർത്താവ് തൻ പ്രിയ സുതനെ ചുംബിക്കാനായി വെമ്പിയണഞ്ഞു മാതാവ് ൊഴുകുന്ന വിയർപ്പു തുടച്ചു പുണ്യം ചെയ്ത വെറോനിക്ക അദ്ഭുതമാശയിലേശിൽ കണ്ടു ചിൽപുരുഷൻ തൻ തിരുവദനം കുന്തം കൊണ്ടാ തിരുഹൃദയത്തെ കുത്തിമുറിച്ചു നിണമൂറ്റി
കാതലച്ചു കേണു പെറ്റമ്മ കബരിലടക്കി കള്ളു നിരത്തി കാവലു നിന്നു ദുഷ്ടമ്മ ഉയർത്തെണീറ്റു മൂന്നാം നാളിൽ ഉലകിൻ രക്ഷകനാമീശോ ഉദിച്ചു പൊങ്ങിയ തേജസ്സിൽ തലകുനിച്ചു നിന്നു വിശ്വങ്ങൾ രക്ഷകനെ പിന്തുടരാം ശക്തി ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്റെ ദൈവമാതാവേ മാതാവേ ഞാനത്തോടും ആ പിഞ്ചു കുഞ്ഞുങ്ങളോടും നീ ചെയ്ത മഹാപാപം ഒരു കാലത്തും ദൈവം പൊറുക്കുകയില്ല. ദൈവമേ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൻ ചെയ്തോ? പിന്നെ ചെയ്യാനല്ലേ നീ എഴുതിയിരിക്കുന്നു? ഞാനിങ്ങനെ എഴുതുമെന്നപ്പൻ വിചാരിച്ചു കളഞ്ഞല്ലോ. കാട്ടിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവന്ന കൈയില്ലാത്ത ആ സാധുവിനെ, ആ മാടപ്രാവിനെ, അപ്പന്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് പോലും വിപരീതമായി വിവാഹം കഴിച്ച അവളെ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ അവളെ ഈ കൊടിയ വഞ്ചനയ്ക്ക് ഇരയാക്കിയല്ലോ സർവശക്ത. എന്റെ കുഞ്ഞുങ്ങൾ, അയ്യോ, അവരെ വേദനിപ്പിക്കുവാനും ഒരു രാക്ഷസിന് പോലും മനസ്സ് തോന്നുമോ? അപ്പാ, മനസ്സ് തോന്നുമോ? നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? അവൻ എഴുതിയതല്ലെന്ന്. ഇതെന്തൊരു വഞ്ചന! അവളെയും കുഞ്ഞുങ്ങളെയും നമ്മൾ കൈവിട്ടെങ്കിലും ദൈവം കൈവെടിയുകയില്ല മോനെ. അവരെവിടെ? അവരെ കാട്ടിലേക്കായി. കാട്ടിലേക്കോ? അയ്യോ, കയ്യില്ലാത്ത അവളും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും കാട്ടുമൃഗങ്ങളുടെ നടുവിലോ? അമ്മേ, അവളുടെ കണ്ണുനീർ പതിഞ്ഞ ഈ കൊട്ടാരവും രാജധാനിയും ചാമ്പലാകുമമ്മേ. ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു മഹാപാതകം ആരും ചെയ്തിരിക്കയില്ല അമ്മേ, ആരും ചെയ്തിരിക്കയില്ല. അറിയാതെ ചെയ്തു പോയ പാപം ദൈവം നമ്മോട് ക്ഷമിക്കുമോനെ? ഈ മഹാപാപം ദൈവം ഒരിക്കലും ക്ഷമിക്കയില്ലമ്മേ. ഞാൻ ഉടനെ പുറപ്പെടുകയാണ്.
അവൾ ജീവനോട് ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഞാനും എന്നേക്കുമായി നിങ്ങളെ വിട്ടുപോയി എന്ന് വിചാരിച്ചു കൊണ്ടാൽ മതി. അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്ത പാപത്തിന് പരിഹാരം ഉണ്ടാകട്ടെ. ഞാൻ പുറപ്പെടുകയാണ്. ആ കള്ള എഴുത്തെഴുതിയ മഹാപാപിക്ക് ഏത് നരകമാണോ ദൈവം വിധിച്ചിരിക്കുന്നത്. കള്ളയെഴുത്ത് ഞാൻ എന്നെ വിളിക്കൂ. ശരി ഭയങ്കരി, എന്റെ മകളോട് ഈ കണക്കി കാണിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒരു പാൻപടയെ പോലെ നിഷ്കളങ്കയായ അവൾ നിന്നോട് ഒരു ദ്രോഹവും ചെയ്തവളല്ലോ. സ്വന്തം പെറ്റമ്മയെ പോലെയല്ലേ അവൾ നിന്നെ സ്നേഹിച്ചത് കഥകി. അതിന്റെ ഒരു നേരിയ ഓർമ്മയെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ അവളെ കൊല്ലിക്കാൻ തുനിയുമോ? നിന്റെ സ്വാർത്ഥപരമായ അഭിലാഷങ്ങൾക്ക് അവൾ തടസ്സമായി നിൽക്കുമെന്ന് കരുതിയാണോ നീ അവളെ കുരുതിക്ക് കൊടുത്തത്? എന്റെ പ്രത്യക്ഷത്തിൽ വെച്ച് നീ അവളോട് കാട്ടിയ എല്ലാ സ്നേഹപ്രകടനങ്ങളും വെറും അഭിനയമായിരുന്നു എന്ന് മടയരായ ഞാനും പാവപ്പെട്ട എന്റെ മകൾ ധരിച്ചില്ലല്ലോ. നീ അന്ന് പറഞ്ഞില്ലേ കർത്താവിനോട് പറഞ്ഞോളാവുന്നു? ഇപ്പൊ കർത്താവുണ്ടെന്ന് മനസ്സിലായോ? നടക്കടിയ ഞാനും നിന്റെ മകളായിരുന്നുവെങ്കിൽ നീ അവളോട് ഭയങ്കരത കാണിക്കുമോ? അല്ലെങ്കിൽ ഒരു മാതാവിന്റെ ചേതോ വികാരങ്ങൾ നിനക്ക് എങ്ങനെ ഉണ്ടാകും? പ്രസവവേദന എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത നിനക്ക് എങ്ങനെ ഉണ്ടാകും? നിന്നെപ്പോലെ ഒരു ചിറ്റമ്മയെ ലോകം ഇന്ന് ഇതുവരെ കണ്ടിരിക്കുകയില്ല. നീ ഇനി ഒരക്ഷണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്. ജീവിച്ചിരുന്നാൽ ലോകം മുഴുവനും ഒന്നോടെ നശിച്ചു പോകും. നിന്നെ ഈ ക്ഷണത്തിൽ തന്നെ ഞാൻ കഴുത്തിൽ ഞെക്കി കൊല്ലും. ഇതിന്റെ പരമാർത്ഥം ഞാൻ അന്വേഷിച്ചു വരുന്നതുവരെ ഇവൻ അവിടെ തന്നെ കിടക്കട്ടെ. എന്റെ മകളോട് ചില ദ്രോഹങ്ങളെല്ലാം സത്യമാണോ തെളിയുന്ന പക്ഷം ഇവരുടെ കഴുത്ത് വെട്ടി ഈ നാട്ടിലെ എല്ലാ പ്രജകളും കാണത്തക്കവണ്ണം പൗന്ദരത്തിൽ കെട്ടിത്തൂക്കണം. പറന്നു പോയോ ഇണക്കുയിലേ, നീ മറഞ്ഞു പോയോ ഇനിവരില്ലേ, കഴിഞ്ഞതെല്ലാം പൊറുക്കുകില്ലേ, ഈ ചുടുന്ന കണ്ണീർ തുടയ്ക്കുകില്ലേ. പറന്നു പോയോ ഇണക്കുയിലേ, നീ മറഞ്ഞു പോയോ ഇനിവരില്ലേ. സ്മരണകളരിഞ്ഞു ചാമ്പലിലടിഞ്ഞു മറയും ചുടലയിലെന്നെ, തനിയെ വെടിഞ്ഞു പോയോ പിരിഞ്ഞു സഖി നീ ഇനിവരില്ലേ. പറന്നു പോയോ ഇണക്കുയിലേ, നീ മറഞ്ഞു പോയോ ഇനിവരില്ലേ. യാതൊരു പാപവും ചെയ്തിട്ടില്ലാത്ത ദൈവം കൈവിടി മരിച്ചവരെ ഉറപ്പിച്ചവരും പാതിരിലൂടെ കരുണയുള്ളവരുമായ എന്റെ കർത്താവ്, ആ ഏടകളെ കാത്തുകൊണ്ട് അവരെ എനിക്ക് കാണിച്ചു തരികയും ചെയ്യണം. എന്റെ ആത്മാവിന്റെ അൽത്താരയിൽ കൊടുക്കപ്പെട്ടിരുന്ന കിടാവളം ആത്മാവിൻ അൾത്താരയിൽ ഒളിച്ചില്ലിയ മണി വിളക്കേ, ആത്മാവിൻ അൾത്താരയിൽ ഒളിച്ചില്ലിയ മണി വിളക്കേ, അണഞ്ഞുവോ നീ ൂരിരുളിലെറിഞ്ഞുവോ സഖിനി? പറന്നു പോയോ ഇണക്കുയിലേ, നീ മറഞ്ഞു പോയോ ഇനിവരില്ലേ. തകർന്നു
തുടയ്ക്കുകില്ലേ ഈ ചുടുന്ന കണ്ണീർ തുടയ്ക്കുകില്ലേ പറന്നു പോയോ ഇണക്കുയിലേ നീ മറഞ്ഞു പോയോ ഇനി വരില്ലേ ദൈവത്തിന് സ്തുതി. നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോകാം. അവന്റെ വായിലാണ് നാം നിൽക്കുന്നത്.
നീ എന്താണ് പറയുന്നത്? ആര് വരുന്നുവെന്ന്? ജീവനിൽ കൊതുകുള്ളവൻ ആരായാലും ശരി, അവൻ വരട്ടെ. ആര്? ഫിലേന്ദ്രന്? മിസിഹാ രാജാവേ, ഞാനും നീ ഫിലേന്ദ്രനെയാണോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? വാളുമായിട്ടല്ല, കണ്ണുനീരുമായിട്ടാണ് അവൻ പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാം ഞാൻ അറിയുന്നു മകളെ. നിനക്കെതിരായ ഒരു കപട നാടകം അണിയറയിൽ നടന്നിട്ടുണ്ട്. അതിന്റെ കരുക്ക് നീക്കിയതാരാണെന്ന് നിനക്ക് വലിയ മനസ്സിലായി. നിന്റെ കൈകൾ പരിശുദ്ധനിക്ക് സാധിക്കാത്തതായി എന്താണ് ഈ ലോകത്തിലുള്ളത്? എല്ലാം ആ അമ്മയുടെ കാരുണ്യം. മഹാരാജാവെ, അങ്ങ് എന്റെ അപ്പൻ. എന്തൊരത്ഭുതം! ഫിലേന്ദ്ര, എനിക്ക് ഇന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ കരുതിയിരുന്ന എന്റെ ഏക പുത്രിയാണ് ഈ നിൽക്കുന്നത്. അപ്പ, ദയാലുവായി അങ്ങ് കൊച്ചമ്മയ്ക്ക് മാപ്പ് കൊടുക്കും. ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയ തെറ്റിന് അവിടുന്ന് മാപ്പ് കൊടുക്കും. മോളെ, നീ കുട്ടിയാണ്, എന്താണ് ആവശ്യപ്പെടുന്നതെന്നും എവിടെയാണ് ഇടപെടുന്നതെന്നും നീ മനസ്സിലാക്കുന്നില്ല. ഞാൻ അറിയുന്നു, കൊച്ചമ്മയുടെ ജീവന്റെ നേർക്ക് കരുണ കാണിക്കണമെന്ന്. കണ്ണുനീരോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ജ്ഞാനം, ഇത് രാജ്യകാര്യമാണ്, കുടുംബ ബന്ധങ്ങൾ ഇതിൽ ഇടപെട്ടുകൂടാ. നീ ആവശ്യപ്പെടുന്നത് നൽകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവും, അതാണ് ദണ്ഡനീതി. കുടുംബ ബന്ധങ്ങളുടെ തണലിൽ ഞാനൊന്നും തന്നെ ആവശ്യപ്പെടുത്തില്ല. അങ്ങയുടെ മകളെന്ന നിലയിൽ അവകാശപ്പെടുന്നതുമല്ല. അവിടുത്തെ പ്രജാലക്ഷ്യങ്ങളിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അപേക്ഷിക്കുകയാണ്. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അടിയനില്ലേ? എല്ലാ രാജനീതിയും ദൈവനീതിക്ക് കീഴിലാണ്. തിരുമേനി ദൈവനീതിക്ക് കീഴിലാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങ് കരുണയാചിക്കുന്നു. ആ കരുണ അന്യർക്ക് ദാനം ചെയ്യുന്നതിൽ അങ്ങ് മടി കാണിച്ചാലോ? കൊടുക്കാത്ത ആളിന് അപേക്ഷിക്കാൻ അവകാശമെന്ത്? വ്യക്തികളെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പേടിപ്പിക്കാൻ കൂടിയാണ് ശിക്ഷ. നീ ആരുടെ മോചനത്തിനായി അപേക്ഷിക്കുന്നുവോ ആ വ്യക്തി നിന്റെ നേർക്ക് കൈക്കൊണ്ട ക്രൂരത നാം അറിയുന്നു. അടിയനത് മറന്നു. വ്യക്തികൾക്കത് മറക്കാൻ സാധിക്കും, രാജധർമ്മത്തിന് സാധ്യമല്ല. അതിന് മുഖം നോട്ടവുമില്ല. മഹാനായത്തിന് ന്യായവാദത്തിന് തുലിയതല്ല. അടിയൻ നിമിത്തം തീർച്ചയായും മഹാറാണി നശിച്ചുകൂടാ. ദൈവനീതി വിശ്വസിച്ച് മഹാറാണിക്ക് മാപ്പ് കൊടുക്കൂ. തിരുമേനി മാപ്പ് കൊടുക്കൂ. സമുദ്രങ്ങൾ വറ്റിപ്പോകാം, പർവ്വതങ്ങൾക്ക് കുലുക്കമുണ്ടാകാം, പക്ഷേ രാജനീതി കിളക്കം വന്നുകൂടാ. ജ്ഞാനം, നീ കൊട്ടാരത്തിലേക്ക് പോകും. എന്തിന് സംശയിക്കുന്നു? ആജ്ഞ നിറവേറ്റുക. പ്രഭു, ക്രൂശിൽ വലത്തുവശത്ത് കിടന്ന കള്ളന് പോലും മാപ്പ് കൊടുത്ത പരമകാരുണ്യന്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുകയാണ്. ജീവൻ ദൈവത്തിന്റേതാണ്. മഹാപാപിയെ നോക്കി സ്നേഹിതാ എന്ന് വിളിച്ച് കരുണയല്ലേ അവിടത്തേക്ക് വെളിച്ചം തരുന്നത്? കുറ്റക്കാരിക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കൂ. തിരുമേനി, നീ നമ്മെ വിഷമിപ്പിക്കാതിരിക്കൂ. മഹാരാജാവേ, അടിയൻ മരിച്ചിരുന്നെങ്കിൽ മഹാറാണി ജീവിക്കുമായിരുന്നു. അടിയൻ ജീവിക്കുന്നത് കൊണ്ട് മഹാറാണി മരിക്കേണ്ടി വന്നിരിക്കുന്നു. അടിയൻ ഇതെങ്ങനെ സഹിക്കും? തിരുമേനി, അടിയന്റെ ആത്മാർത്ഥതയെ തിരുമേനി വിശ്വസിക്കുന്നില്ലെങ്കിൽ ആദ്യമായി അടിയന്റെ ജീവനെ തന്നെ സ്വീകരിച്ചാലും. കൽപ്പിക്കൂ തിരുമേനി, കൽപ്പിക്കൂ. ഈ കൊലപാട് ആദ്യം മടിയന്റെ കഴുത്തിൽ തന്നെ പതിക്കട്ടെ. എന്റെ പൊന്നുമകളെ, എഴുന്നേൽക്കും, എഴുന്നേൽക്കും മകളെ. മഹാസാമ്രാജ്യങ്ങളെക്കാളും അമൂല്യ രത്നങ്ങളെക്കാളും വിലയേറിയതാണ് എന്റെ മകളുടെ ജീവൻ. അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. എന്റെ പൊന്നു മകൾക്ക് വേണ്ടി ഈ കാതകൾക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. എന്റെ കൊച്ചമ്മ
കൊച്ചമ്മയെന്ന് വിളിക്കാതിരിക്കൂ. ഞാനതിനർഹയല്ല. നിന്റെ ദാസിയാകാനുള്ള യോഗ്യത പോലും എനിക്കില്ല മോളെ. അയ്യോ എന്താ കൊച്ചമ്മ, മാപ്പ് തരാൻ ഞാൻ ആരാണ്? ദൈവമാതാവാണ് ക്ഷമിക്കേണ്ടത്. കൊച്ചമ്മ മാതാവിനെ കണ്ടോ, നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് തരേണ്ട മാതാവ് തന്നെയാണ്. മാതാവിനെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും മാതാവ് ഉപേക്ഷിക്കുകയില്ല. കന്യാ മറിയ